നമസ്കാരം വളരെ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ കുട്ടികളും നമ്മുടെ ജീവിതവും ഒക്കെ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഏവർക്കും അറിയാം കോവിഡ് മഹാമാരി സ്കൂളിലേക്ക് നേരിട്ടെത്തുക എന്നുള്ള കുട്ടികളുടെ ആഗ്രഹത്തെ ഈ രണ്ടാമത്തെ വർഷവും വളരെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ കുട്ടിയുടെ മാനസികവും സാമൂഹികവുമായ വികാസത്തിന് നമുക്ക് പൂർണ്ണമായ പിന്തുണ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ ഈ മാറിയ സാഹചര്യം വീട് തന്നെ ഒരു വിദ്യാലയമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് കുട്ടിയുടെ വളർച്ചയ്ക്കും മാനസിക വികാസത്തിനും മാതാപിതാക്കളുടെ പങ്ക് വളരെയേറെയാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം ഡിജിറ്റൽ ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങിയതിൽ പിന്നെ കുട്ടികൾ നേരിടുന്ന മാനസിക പ്രശ്നങ്ങൾ വളരെയേറെയാണ് നമ്മളത് ഡെയിലി നമ്മുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിലാണ് മക്കളുടെ മാനസികാരോഗ്യം രക്ഷിതാക്കളുടെ പങ്ക് എന്ന ഈ ഒരു ചിന്താ വിഷയത്തിൽ ബഹുമാനപ്പെട്ട പത്തനംതിട്ട എക്സൈസ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ വിമുക്തി മിഷനും കൈപ്പറ്റൂർ സെന്റ് ജോർജസ് മൗണ്ട് ഹൈസ്കൂളിലെ പി ടി എ കമ്മിറ്റിയും കൂടെ ചേർന്നിട്ട് ഇങ്ങനെ ഒരു ഗൂഗിൾ മീറ്റിലൂടെ ഒരു ഓൺലൈൻ സംവിധാനത്തിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക് വേണ്ടിയുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് മക്കളുടെ മാനസികാരോഗ്യവും രക്ഷിതാക്കളുടെ പങ്കും എന്ന വിഷയത്തിൽ ഇന്ന് നടത്തപ്പെടുന്നത് ഈ യോഗത്തിൽ ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ ജോൺസൺ കെ പള്ളി സാറ്, ഉദ്ഘാടകനായിട്ട് വള്ളിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മോഹൻ നായർ സാറ്, അതുപോലെ തന്നെ സ്കൂളിന്റെ ആദരണീയായ എച്ച് എം കവിത കുറിപ്പ് ടീച്ചർ, ക്ലാസ് നയിക്കുന്ന എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ബഹുമാന്യനായ മുഹമ്മദ് അലി ജിന്ന സാറ്, വാർഡ് മെമ്പർ സുഭാഷ് നടുവിലേത്ത്, ബഹുമാന്യരായ മറ്റ് അധ്യാപകർ, ഏറ്റവും സ്നേഹനിധികളായ നമ്മുടെ സ്കൂളിന്റെ ഏറ്റവും വലിയ കരുത്തായി മാറിയിരിക്കുന്ന നമ്മുടെ ഏറ്റവും ബഹുമാന്യരായ മാതാപിതാക്കൾ എല്ലാവരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. യോഗ നടപടികൾ നമുക്ക് ആരംഭിക്കാം. ഈ മീറ്റിംഗിനിടയിൽ നമുക്ക് ക്ലാസ്സിന് ശേഷം നമ്മുടെ രക്ഷകർത്താക്കൾക്ക് വേണ്ടതായ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ രക്ഷകർത്താക്കൾക്ക് ഇങ്ങോട്ട് ചോദിക്കാനുള്ള സംശയങ്ങളും ഒക്കെ ചോദിക്കാനുള്ള ഒരു സമയമായിട്ടാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. എല്ലാ രക്ഷകർത്താക്കളും ഇതിൽ പൂർണ്ണ മനസ്സോടുകൂടി പങ്കെടുക്കണം. നമ്മുടെ യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ഈശ്വര പ്രാർത്ഥനയ്ക്കായിട്ട് പ്രിയങ്കരിയായ കുമാരി ദേവലക്ഷ്മിയെ ക്ഷണിക്കുന്നു. വാർഡിന്റെ 11-ാം വാർഡിന്റെ മെമ്പറാണ്, അദ്ദേഹത്തെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
നമ്മുടെ ഓൺലൈൻ ക്ലാസ് നയിക്കുന്നത്, രക്ഷിതാക്കൾക്കുള്ള ക്ലാസ് നയിക്കുന്നത് ശ്രീ മുഹമ്മദ് അലി ജിന്ന എന്ന സാറാണ്. അദ്ദേഹത്തെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൃതജ്ഞത അർപ്പിക്കുന്ന ശ്രീ ടോമിൻ സാറിനെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതോടെ എന്റെ സ്വാഗത പ്രസംഗത്തിൽ നിന്നും വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ടീച്ചർ. അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനായിട്ട് ബഹുമാന്യനായ നമ്മുടെ സ്കൂൾ മാനേജർ, വിദ്യാഭ്യാസ മേഖലയിൽ സജീവ സാന്നിധ്യമായിരിക്കുന്ന, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് YMCA നൽകുന്ന സാർ ജോർജ് വില്യംസ് ഇന്റർനാഷണൽ അവാർഡ് ജേതാവായ, ബ്രിട്ടീഷ് പാർലമെന്റ് അവാർഡ് നേടിയിട്ടുള്ള നമ്മുടെ ഏവരുടെയും ആദരണീയനായ, പ്രിയങ്കരനായ സ്കൂൾ മാനേജർ ജോൺസൺ കീപ്പിൾ സാറിനെ ക്ഷണിക്കുന്നു. ഇന്നത്തെ ഈ ലഹരി വിമുക്തി ക്ലാസ് ഉദ്ഘാടനം ചെയ്യുന്ന വള്ളിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആർ മോഹൻ നായർ സാർ, എന്നിട്ട് നമുക്ക് ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകുന്ന HS റവന്യൂ ഓഫീസർ ശ്രീ മുഹമ്മദ് അലി ജിന്ന സാർ, നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ നടുവിലേത്ത് സുഭാഷ് ജി അവർ, ബഹുമാനപ്പെട്ട നമ്മുടെ പി അയച്ച കവിതാപുരം, അധ്യാപകരെ, രക്ഷിതാക്കളെ, കുഞ്ഞുങ്ങളെ, പതിവിലും വിപരീതമായ ഒരു പ്രത്യേക സബ്ജക്റ്റാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. സാധാരണ സ്കൂൾ നടക്കുന്ന വിദ്യാഭ്യാസ കായിക മായ രീതിയിലുള്ള അതിനെപ്പറ്റി അവലോകനം നടത്തുന്ന ക്ലാസ്സുകൾക്ക് ആണെന്ന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. എന്നാൽ ഇന്ന് എടുക്കുന്ന ക്ലാസ് ഇന്നത്തെ സാഹചര്യത്തിൽ അധിക പ്രാധാന്യമുള്ള ഒരു സബ്ജക്റ്റാണ്. അതിന് നമ്മളെ ബോധവൽക്കരിക്കാൻ സാറിനെ അല്ലെങ്കിൽ HS ഡിപ്പാർട്ട്മെന്റിനെ പ്രത്യേകം അഭിനന്ദിക്കുക. കാരണം ഇന്നത്തെ ഈ പ്രത്യേക ജീവിത സാഹചര്യം, ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞിരുന്ന ഏതിനെ അമിതമായി സ്നേഹിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഏത് അമൃതായാലും അധികം കഴിച്ചാൽ അത് വിഷമാണെന്നാണ് പറയും. ഇപ്പൊ ഏത് വസ്തുക്കളുടെ അമിതമായ മോഹമുണ്ടായിക്കഴിഞ്ഞാൽ സമൂഹത്തിന്റെ രീതിയെ മാറ്റിമറിക്കും. ഇത് വളരെ നിങ്ങൾക്ക് അറിയാം, ഇത് കൊറോണ കാലഘട്ടം, പുതിയ കാലഘട്ടം, കടകൾ തുറക്കുന്നില്ല, വിദ്യാഭ്യാസ മേഖല തുറക്കുന്നില്ല, പക്ഷേ ജനങ്ങൾക്ക് പൊതു സാമൂഹ്യ സംസ്കാരങ്ങൾ പ്രവർത്തിക്കുന്നവർ സാധുക്കളെയൊക്കെ കിറ്റുകളൊക്കെ കൊടുത്ത് സഹായിക്കാനൊക്കെ അവസരം ഉണ്ടായപ്പോൾ അത് നല്ല കാര്യമൊന്ന് പ്രവർത്തിച്ചു വന്നു. ഒത്തിരി ഓട്ടോറിക്ഷക്കാരെ ഒക്കെ നമുക്ക് സഹായിക്കാൻ സാധിച്ചു, പാവം തരാൻ സാധിച്ചു, കഴിവിനെ എത്രയൊക്കെ കുറച്ചു. പക്ഷേ ഗവൺമെന്റ് അവരുടെ അലവ് കൊടുത്തു, ഒന്ന് അനുവദിച്ചു, മദ്യശാപം തുറക്കണം, സങ്കടത്തോ നമ്മുടെ രക്ഷിതാക്കൾ എന്തൊക്കെയോ മണിക്കൂറുകളോളം നിന്ന് പല മുഖമൂടി ധരിച്ച് നിൽക്ക നിപ്പ് കണ്ടപ്പോൾ ഈ കാണിച്ചെല്ലാം വൃതായിപ്പോൾ തോന്നലുണ്ടായി. ആ ക്യൂ നിന്നതിൽ ഒട്ടനവധി ആൾക്കാർ പാവങ്ങളാണ്. സമൂഹത്തിന്റെ ശ്രേണിയിൽ നിൽക്കുന്ന അവര് വേറെ ആളെ നിർത്തിയതാണോ? അവരില്ലായിരുന്നു. ഒത്തിരി പാവങ്ങളോന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ അവരെ നല്ലോണം ബോധവൽക്കരണം നടത്തേണ്ട ആവശ്യകതയുണ്ട്. ഇന്ന് എന്റെ സ്കൂൾ കൈപ്പൊട്ട സ്കൂൾ പഠിക്കുന്ന നല്ലൊരു പങ്കും പാവപ്പെട്ട വിദ്യാർത്ഥികളാണ്. കൈപ്പൊട്ട സ്കൂളിൽ പഠിക്ക നല്ലൊരു പങ്ക് വിദ്യാർത്ഥികളും പാവങ്ങളാണ്. ആ രക്ഷിതാക്കൾ പാവങ്ങളാണ്, എനിക്കറിയില്ല. ഇനി ഞാൻ എച്ചവട പറയാനിരിക്കുകയായിരുന്നു, നമ്മുടെ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ ഈ ലഹരി വസ്തു ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടോ? ഒരു അവലോകനം നടത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ അവലോകനം നടത്തിയാൽ മാത്രമേ നമ്മുടെ കുട്ടികളെ കൺവേർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മുടെ 1000 പിള്ളേർ പഠിക്കുന്ന, 800 പിള്ളേർ പഠിക്കുന്ന ഈ സ്കൂൾ, 1000 പഠിക്കുന്നുണ്ട്. ഈ 1000 പിള്ളേർ പഠിക്കുന്ന ഓരോ ക്ലാസ് ടീച്ചറും അവരുടെ മാതാപിതാക്കൾ ലഹരിക്ക് അടിമയാണോ എന്നുള്ള ക്ലാസ് ഒരു പഠനം നടത്തേണ്ടിയിരിക്കുന്നു. അതിന്റെ അനുസരിച്ച് കുട്ടികൾ 10-ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ അവരെ ഒരു തവണയും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. ലഹരി വസ്തുവിന്റെ 1, 2, ഇന്ന് നമ്മൾ നേരത്തെ പറയുമായിരുന്നു മൊബൈൽ കൊടുക്കരുത്, പിള്ളേർ പോയി കൊടുത്തുവിടണ്ട. ഇന്ന് ജനിക്കുമ്പോഴേ മൊബൈലുകൾ കൊടുക്കുക അവർക്ക്. നിങ്ങൾ പഠിക്ക, മൊബൈൽ വെച്ച് പഠിക്ക, ഗവൺമെന്റ് കൊടുക്കുന്നു. ആ മൊബൈൽ അമിതമായ കണ്ണിനും ശരീരത്തിനും ഒക്കെ പ്രയാസങ്ങളാണ്. ഒത്തിരി സൈറ്റുകളുണ്ട്, ഭാരതീയ സൈറ്റുകളുണ്ട്. ആദ്യമായ കുട്ടികളുടെ ഇന്റർനാഷണൽ സൈറ്റ് കാണുമ്പോൾ അവർ
ഒത്തിരി ഗെയിം വരുന്നുണ്ട്. ഗെയിം പല ചെറുപ്പക്കാരായ കുട്ടികൾ, സമൂഹത്തിലെ മിടുക്കന്മാരായ കുട്ടികൾ ഗെയിമിന് അടിപ്പെട്ട് ആത്മഹത്യയിലോട്ട് പോകുന്നുണ്ട്. വളരെ വിഷമകരമായ കാരണത്തിൽ നടന്ന സമയം ഇപ്പോഴും. അപ്പോൾ ഈ ക്ലാസ്സിന് പ്രാധാന്യമുണ്ട്. സർക്കാർ തലത്തിൽ എച്ച്എസ് ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന് നൂറിൽപ്പരം ആൾക്കാരെ കാര്യമുള്ളൂ. ഞാൻ വിചാരിച്ചിട്ടല്ല, ആ രക്ഷിതാക്കൾക്ക് ആവശ്യം ബോധവൽക്കരണം ആവശ്യമുണ്ട്. ആ രക്ഷിതാക്കളുടെ ബോധവൽക്കരണം വന്നെങ്കിൽ മാത്രമേ കുട്ടികൾ അത് വരികയുള്ളൂ. ഞങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്നവരാ. ഞാൻ സൗദി ജീവിക്കുന്ന ആൾക്കാരാ. അപ്പൊ സൗദിയിൽ പോലും ഈ വിഷയങ്ങൾ ഉണ്ട്. ഞങ്ങൾക്ക് പല മേഖലകളും വിദ്യാഭ്യാസമായ ആൾക്കാർ ജീവിക്കുന്ന ഭാഗങ്ങളും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അതൊരു മൈനോറിറ്റി ആയിരിക്കും, 10% കാണത്തില്ല. പക്ഷെ ഇവിടെ അത് മോർ ദാൻ 80% അല്ലെ 60% ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം കഴിഞ്ഞ കൊറോണ കാലത്തിന് ശേഷം ഇവിടെ ഗവൺമെന്റ് അലവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ക്യൂ റോഡെല്ലാം ബ്ലോക്ക് ആയിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പൊ രക്ഷിതാക്കൾ തലമുറയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, തലമുറയ്ക്ക് ഭംഗിയായി പോകണമെന്നുണ്ടെങ്കിൽ അവനവൻ സ്വയം നന്നായി കഴിഞ്ഞെങ്കിൽ മാത്രമേ തലമുറ നന്നാകത്തുള്ളൂ. അതിന് വേണ്ട ബോധവൽക്കരണം രക്ഷിതാക്കൾ തുടങ്ങണം. മാതാപിതാ ഗുരു എന്നാ പഠിപ്പിക്കുന്നത്. ആദ്യം വീട്ടിൽ തുടങ്ങണം നിന്റെ ഉത്തരവാദിത്തങ്ങൾ. സ്കൂൾ വീട്ടിൽ പഠിക്കുന്നതാണ് വെളിയിൽ കാണിക്കുന്നത്, ചൊട്ടേശീലൻ ചൊടല വരെ. അപ്പോ ആ കുഞ്ഞുങ്ങൾ ഒപ്പിയെടുക്കുന്നത് ഈ മാതാവിന്റെയും പിതാവിന്റെയും സഹോദരന്റെ സഹോദരിയുടെയും സവിശേഷതകളെ സ്വഭാവങ്ങളാണ്. അതുകൊണ്ട് പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ നന്നായാൽ മാത്രമേ അടുത്ത തലമുറ ഉണ്ടാകത്തുള്ളൂ, തലമുറ നന്നാകത്തുള്ളൂ. തലമുറ നന്നായില്ല എങ്കിൽ നിങ്ങൾ അനുഭവിച്ചെങ്കിലും കഷ്ടപ്പാടായിരിക്കും പഠനങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല എന്ന് വിചാരിക്കും. പക്ഷെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തെറ്റിയാലും നിങ്ങൾ വിളിക്കുന്ന ദൈവത്തെ ആരാധിക്കാൻ ആഗ്രഹിക്കുക. വൈകുന്നേരമെങ്കിലും രണ്ടു നേരം വേണമെന്നാണ്. അതല്ല എങ്കിൽ അതോടൊപ്പം തന്നെ നിങ്ങൾ സമൂഹത്തോട് നടപ്പാണ്. അയൽക്കാരെ സ്നേഹിക്കാൻ, കൂട്ടുകാരെ സ്നേഹിക്കാൻ, സന്തോഷിക്കുവാൻ, നല്ലത് പറയാൻ, നല്ല വാ തോന്നുവാൻ, നല്ലത് പറയാൻ നാണി ഉണ്ടാകണം. പണ്ടത്തെ പാട്ടുകളാണ് സ്കൂളിൽ പഠിക്കുന്നത്. നല്ല വാ തോന്നുവാൻ, നല്ലത് പറയാൻ നാണി ഉണ്ടാകണം. സത്യം പറഞ്ഞിടാൻ ശക്തി ഉണ്ടാകണം. ആ സത്യം പറയാൻ ശക്തി, നല്ല വാ തോന്നുവാൻ, നല്ലത് പറയാൻ നാണി ഉണ്ടാകട്ടെ. അത് മാതാപിതാക്കളുടെ ആകട്ടെ, അധ്യാപകരുടെ ആകട്ടെ, സമൂഹത്തെ നയിക്കുന്നവരുടെ ആകട്ടെ, സമൂഹത്തെ ഉദ്യോഗസ്ഥരുടെ ആകട്ടെ, അത് സമൂഹത്തിന് മാറ്റം ഉണ്ടാകട്ടെ. ഞാൻ വാക്കു തീർന്നു. പല ഭംഗിയായി നിങ്ങളെ ജീവിതം പഠിപ്പിക്കുവാനും പറയുവാനും നമ്മുടെ മുഹമ്മദാന ജിനസാറുണ്ട്. അദ്ദേഹത്തിന്റെ പേരുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉദ്ദേശിക്കാം. നല്ല വിശിക്ഷാതെ ആൾക്കാരുടെ പേരാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിൽ കൂടി നമുക്ക് ക്ലാസ് ഭംഗിയാകട്ടെ, കുട്ടികൾക്കൊപ്പം തന്നെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും സമൂഹത്തിനും ഇത് മാറ്റം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥം ആശംസിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന ഏവർക്കും ഒരു കൂടെ നന്ദി പ്രകാശം നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഈ യോഗ നടപടികൾ ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ബഹുമാന്യനായ വള്ളിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മോഹൻ നായർ അവരുകളെ ക്ഷണിക്കുന്നു. നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ മകനായ സ്കൂൾ മാനേജർ ശ്രീ ജോൺസൺ ഇപ്പള്ളി അവർക്ക് ഇവിടെ സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട എച്ച് എം കവിത ടീച്ചർ ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന തന്റെ സഹപ്രവർത്തകൻ ശ്രീ സുഭാഷ് ജി, അതുപോലെ തന്നെ ശ്രീ ഗോമിൻ സാർ അവർക്ക്, മറ്റ് അധ്യാപകർ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, ഇവിടെ ക്ലാസ് എടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള മുഹമ്മദ് അലി ജിന്ന, പ്രിയമുള്ള രക്ഷിതാക്കളെ, അത് സ്കൂളിൽ വരുമ്പോൾ മാത്രം. അപ്പോൾ വീടിന്റെ അന്തരീക്ഷം നല്ലതായി തീരണമെങ്കിൽ നമുക്ക് ഈ മദ്യവും മയക്കുമരുന്ന് അടക്കമുള്ള ലഹരി വസ്തുക്കൾ ഒഴിവാക്കപ്പെടേണ്ടത് നമ്മുടെ വീടുകളിൽ തന്നെയാണ്, നമ്മുടെ രക്ഷിതാക്കൾ തന്നെയാണ്. എങ്കിൽ മാത്രമേ പുതിയ തലമുറയിൽ വരുന്ന വിദ്യാർത്ഥികൾ, യുവാക്കൾ ഒരു നല്ല തലമുറയായി മാറുകയുള്ളൂ, നമ്മുടെ രാജ്യത്തിന് അത് ഗുണകരമാവുകയുള്ളൂ. നാളത്തെ പൗരന്മാരാകേണ്ട ആളുകളെ, ആ വിദ്യാർത്ഥികളെ സഹായിക്കേണ്ടത് അല്ലെ, അവരെ നേർവഴിക്ക് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ഇവിടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ രക്ഷിതാക്കളും സ്വീകരിക്കും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഔപചാരികമായി ഈ യോഗം
ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സാറിന്റെ വാക്കുകൾക്ക് നന്ദി. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒരു ആശംസ അറിയിക്കുന്നതിനായിട്ട് ബഹുമാന്യനായ വാർഡ് മെമ്പർ ശ്രീ സുഭാഷ് നടുവിലേത്തിനെ സ്വാഗതം ചെയ്യുന്നു. ഏവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്ന സ്കൂൾ മാനേജർ ഏറെ ആദരണീയനായ ശ്രീ ജോൺസൺ കീപ്പള്ളി അവർ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത പള്ളിക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ ആർ മോഹനൻ നായർ അവർ, സ്വാഗതം പറഞ്ഞ സ്കൂൾ അച്ചം കവിത ടീച്ചറ്, പിന്നെ ക്ലാസ്സെടുക്കാൻ എത്തിയിരിക്കുന്ന എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥര്, മറ്റ് അധ്യാപകരെ, അനധ്യാപകരെ, ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളെ, രക്ഷിതാക്കളെ, ഏറെ പ്രിയപ്പെട്ടവരെ, നല്ലൊരു പ്രോഗ്രാമാണ് ഇന്നത്തെ ദിവസം സെന്റ് ജോർജ് മൗണ്ട് ഹൈസ്കൂളിന്റെ നേതൃത്വത്തിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ചേർന്ന് ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ ഇന്ന് ഒരുപാട് മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കൂട്ടുകാരിൽ നിന്നും ഒക്കെ വിട്ടു നിൽക്കുകയും വീടിന്റെ നാല് ചുമരുകളിൽ തളച്ച് ഇടുകയും ചെയ്തിരിക്കുകയാണ് അവർ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട്. കഴിഞ്ഞ വർഷവും കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റിയില്ല. ഈ വർഷം ഇത് തുടക്കത്തിൽ ഇപ്പോ വീണ്ടും ഓൺലൈൻ പഠനമാണ്. അപ്പൊ ഇങ്ങനെ തളച്ചിടുമ്പോൾ സ്വാഭാവികമായി അവർക്ക് ഒരു മാനസിക വിഷമം കുട്ടികളിൽ ഉണ്ടാകുന്നുണ്ട്. പല കുട്ടികളും പറയുന്നുണ്ട് ബോറടിച്ചു തുടങ്ങി എന്നുള്ള അത് പറയുന്നുണ്ട്. പക്ഷെ ഈ മാനസിക സംഘർഷം കുട്ടികൾക്ക് ഉണ്ടാകാതെ നോക്കേണ്ടത് നമ്മൾ രക്ഷാകർത്താക്കൾ തന്നെയാണ്. അവർ ചിലപ്പോൾ അത് ലഹരിയിലേക്ക് പോലും വഴിതെറ്റി പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇല്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല. പല കുട്ടികളും നമുക്കറിയാം, പല കുട്ടികളും വളരെ രഹസ്യമായിട്ട് പോലും ലഹരികളൊക്കെ ചെറുപ്രായത്തിൽ തന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് പക്ഷെ വലിയ കുഴപ്പത്തിലേക്ക് ചെന്ന് ചാടി. അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവർക്ക് വേണ്ടത് ഉപദേശങ്ങൾ നൽകി അവരെ നേർവഴിക്ക് നയിക്കേണ്ടത് രക്ഷാകർത്താക്കൾ തന്നെയാണ്. രക്ഷാകർത്താക്കൾ അവരെ ശരിയായ രീതിയിൽ നയിക്കുകയും പലതരത്തിലുള്ള ബോധവൽക്കരണം നടത്തേണ്ടതും ഒക്കെ ആവശ്യമാണ്. പക്ഷെ പലതരത്തിലുള്ള ബോധവൽക്കരണം നടത്തുമ്പോഴും നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരാവശ്യമുണ്ട്. ഈ ബോധവൽക്കരണം നടത്തുമ്പോൾ അത് ശരിയായ രീതിയിൽ എത്രത്തോളം ഫലപ്രദമാണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്നുണ്ടെങ്കിൽ തന്നെയും പല കുട്ടികളും ഇപ്പോഴും എല്ലാ കുട്ടികളും ഇല്ല, ചില കുട്ടികൾ ഒരു തെറ്റായ മാർഗത്തിൽ ഇപ്പോഴും സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. സാമൂഹ്യ ബോധമുള്ളവരായിട്ട് നമ്മുടെ കുട്ടികളെ വളർത്തണം. നമ്മുടെ പ്രസിഡന്റ് മോഹൻചേട്ടൻ പറഞ്ഞതിന്റെ കൂട്ട് നാളത്തെ തലമുറയെ നയിക്കേണ്ടവരാണ് ഈ കുട്ടികൾ. അപ്പം അതിനകത്തിൽ വളർന്നു വരുന്ന രാഷ്ട്രത്തിന്റെ പൗരന്മാരായിട്ട് വളർന്നു വരേണ്ട ഈ കുട്ടികൾ തീർച്ചയായിട്ടും സാമൂഹ്യ ബോധമുള്ളവരായിരിക്കണം എന്നുള്ളത് അത് വളർന്നു വരേണ്ടവരാണ്. അപ്പം അങ്ങനെ വരുന്നില്ല എങ്കിൽ അത് മുതിർന്നവരുടെ ഒരു പരാജയം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. കുട്ടികൾ പല ലഹരി പദാർത്ഥങ്ങളിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്, പരസ്യമായിട്ട് ചിലർ രഹസ്യമായിട്ടും ഒക്കെ ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അതൊരു നല്ല ശീലമല്ല. അത് നമ്മൾ തീർച്ചയായിട്ടും അവരെ കണ്ടെത്തി ബോധവൽക്കരിച്ച് അവർക്ക് വേണ്ട കൗൺസിലിംഗ് ഒക്കെ നൽകി നമ്മൾ അവരെ തിരിച്ച് ഒരു നല്ല പൗരന്മാരായി കൊണ്ടുവരേണ്ടത് നമുക്ക് ഏവർക്കും അതിന്റെ ഒരു ഉത്തരവാദിത്വമുണ്ട്. തീർച്ചയായിട്ടും നല്ല ശീലങ്ങളും നല്ല ചിന്തകളുമായി നമ്മുടെ കുട്ടികൾ വളരണം. അതിന് മാതാപിതാക്കളും അധ്യാപകരും ഒരുപോലെ അവരെ കരുതിയാലേ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ രീതിയിൽ നമ്മുടെ കുട്ടികളെ കൊണ്ടുവരുന്നതിന് ഈ ക്ലാസ് രക്ഷാകർത്താക്കൾക്ക് ഒരു ഉപകാരപ്രദമാകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഒപ്പം സമൂഹത്തിലെ ഈ അനധികൃതമായ ലഹരി വസ്തുക്കൾ ഒരുപാട് കടന്നു വരുന്നുണ്ട്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് പറഞ്ഞത്. കുറച്ചുകൂടെ കാര്യക്ഷമമായി അവർ പരിശോധനയും കാര്യങ്ങളും ഒക്കെ നടത്തിയാൽ ഈ ചില കുറെ കൂടെയൊക്കെ നമുക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഒത്തൊരുമിച്ച് പള്ളിക്കോട് പഞ്ചായത്തിന്റെ എല്ലാവിധ സഹകരണങ്ങളും ഈ കാര്യത്തിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടാകും എന്ന 100% ഞങ്ങൾ ഉറപ്പു തരികയാണ്. തീർച്ചയായിട്ടും നമ്മുടെ വള്ളിക്കോട് പഞ്ചായത്തില് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസുകൾ കുറച്ചു കൊണ്ടുവരണം. ഇത് വെളിയിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ ഈ ഭാഗങ്ങളിൽ വരികയും ഇവിടെ തമ്പടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ ഞാൻ തന്നെ പല പ്രാവശ്യം അത് പല അധികാരികളുടെ ശ്രദ്ധയിലൊക്കെ പെടുത്തിയിട്ടൊക്കെ ഉള്ളതൊക്കെയാണ്. പക്ഷെ അതൊന്നുകൂടി ഊർജ്ജസ്വലമായി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ കുട്ടികളെ നേരായ വഴിക്ക് നയിച്ച് നല്ലൊരു ഭാവിയിലേക്ക് അവരെ എത്തിക്കാൻ തീർച്ചയായിട്ടും കഴിയും. അപ്പം അതിന് ഇതുപോലുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ബോധവൽക്കരണ പരിപാടികൾ ഏറെ സഹായകരമാണ്. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനും സ്കൂൾ മാനേജ്മെന്റിനും അകമഴിഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം
ഞാൻ ഇന്നെ യോഗത്തിൽ ക്ഷണിച്ച സ്കൂൾ മാനേജ്മെന്റിനോട് നന്ദി അറിയിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആശംസകൾ അറിയിച്ച ബഹുമാന്യായ വാർഡ് മെമ്പറോടുള്ള നന്ദി അറിയിക്കുന്നു. വളരെ ആദരവോടെയും വളരെ സ്നേഹത്തോടെയും നമ്മുടെ ഇന്നത്തെ ക്ലാസ് നയിക്കുന്നതിനായിട്ട് എക്സൈസ് പ്രിവൻറ്റീവ് ഓഫീസർ ബഹുമാന്യനായ ശ്രീ മുഹമ്മദ് അലി ജിന്ന സാറിനെ ക്ഷണിക്കുന്നു. എല്ലാ ബഹുമാന്യരായ രക്ഷകർത്താക്കളും ഈ ക്ലാസ് നല്ല രീതിയിൽ കാണുകയും നിങ്ങൾക്ക് ഇതിലൂടെ ഉണ്ടാകുന്ന സംശയങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ രേഖപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഇതിൻ്റെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് എല്ലാ ബഹുമാന്യരായ രക്ഷകർത്താക്കളും ഈ ക്ലാസ്സുകൾ വളരെ കാര്യക്ഷമതയോടുകൂടി കാണുകയും മനസ്സിലാക്കുകയും അവസാനം സംശയങ്ങൾ ചോദിക്കാനുള്ള സാഹചര്യത്തിൽ സാറിനോട് സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്. വളരെ സ്നേഹത്തോടുകൂടി കൈപ്പിട്ടു സെൻറ്റ് ജോർജ് മോൺ സ്കൂളിൻ്റെ PTA കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഹമ്മദ് അലി ജിന്ന സാറിനെ വളരെ സ്നേഹത്തോടുകൂടി ഈ ക്ലാസ് എടുക്കുന്നതിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, സ്കൂളിൻ്റെ മാനേജർ, മാനേജ്മെൻ്റ്, വിദ്യാഭ്യാസ മേഖലയിലെ സജീവ സാന്നിധ്യവും ആയ ശ്രീ ജോൺസൺ കീപ്പള്ളി സാറ്, നമുക്ക് ഈ പ്രോഗ്രാം ഇന്ന് ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത പള്ളിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മോഹൻ നായർ സാറ്, സ്വാഗതം ആശംസിച്ച ഈ സ്കൂളിൻ്റെ അച്ചം കൂടിയായ കവിത ടീച്ചർ, ഇതിൻ്റെ അവതാരകൻ ടോമിൻ പടിയറ സാറ്, അതുപോലെ നമുക്ക് ആശംസ അറിയിച്ച ഈ വാർഡിൻ്റെ മെമ്പർ കൂടിയായ ശ്രീ സുഭാഷ്, അതിലുപരി എന്നെ കേൾക്കാൻ ഈ മീറ്റിങ്ങിന് ഇവിടെ എത്തിയിരിക്കുന്ന രക്ഷിതാക്കള്, ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ വളരെ സങ്കീർണമായ ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കുട്ടികളുടെ രക്ഷിതാക്കൾ മാത്രമല്ല, അവർ അവരുടെ കൂട്ടുകാരും അവരുടെ അധ്യാപകരും സഹപ്രവർത്തകരും എല്ലാമാണ് ഇന്ന് രക്ഷിതാക്കളിൽ ഒതുങ്ങിയിരിക്കുക. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നാം മുമ്പ് കുട്ടികളോട് പെരുമാറിയിരുന്ന രീതിയിൽ നിന്നും, അല്ലെങ്കിൽ കുട്ടികൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വളരെയധികം മാനസികമായ ബുദ്ധിമുട്ടുകൾക്കും സംഘർഷങ്ങൾക്കും ഇടയാക്കുന്നുണ്ട് എന്ന് കാണിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മുമ്പിൽ കടന്നുപോയി. അപ്പൊ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് സ്കൂൾ തലത്തിൽ കുട്ടികൾക്ക്, അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തില് ഒക്കെ കോളേജ് തലത്തില് വിദ്യാർത്ഥികൾക്ക് മാത്രമായിരുന്നു നേരത്തെ ക്ലാസുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ഉദ്ഘാടനം പറഞ്ഞ പോലെ മാനസിക ആരോഗ്യമുള്ള ഒരു തലമുറയെ നമുക്ക് സൃഷ്ടിക്കണമെങ്കിൽ മാനസിക ആരോഗ്യമുള്ള ഒരു മുൻഗാമികള് അവർക്ക് ആവശ്യമാണ്. അപ്പോൾ അവർ രക്ഷിതാക്കള് ഈ തരണത്തില് അവർക്കൊരു മാതൃകയാകാൻ, അവർക്കൊരു റോൾ മോഡലാകാൻ സാധിക്കും എങ്കിൽ മാത്രമേ അവർക്ക് ആത്മവിശ്വാസത്തോടുകൂടി അവർക്ക് മുമ്പോട്ട് പോകുന്നതിന്, തടസ്സമില്ലാതെ പോകുന്നതിന് സാധിക്കണമെങ്കിൽ അവരെ നയിക്കുന്നവര് രക്ഷിതാക്കളാണ്. ഇപ്പോൾ ഒന്നര വർഷക്കാലമായി അവർ വീടുകളിൽ ഇരിക്കുക. അപ്പൊ ഇത്തരണത്തില് ഒരു ക്ലാസിന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ രക്ഷിതാക്കളിലെ അർപ്പിതമായ കർത്തവ്യം, അല്ലെങ്കിൽ ഉത്തരവാദിത്വം വർദ്ധിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് എന്ന് ചോദിച്ചാല്, കുറെ സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ, ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന സംസ്ഥാനം ഒന്നായി കേരളം മാറിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് യുവാക്കളും കുട്ടികളുമാണ് ഏറെ ആത്മഹത്യ ചെയ്യുന്നത്. അതുപോലെ
ലഹരി ഉപയോഗം യുവാക്കളിലും കുട്ടികളിലും വർദ്ധിച്ചു വരുന്നു. കുടുംബ അന്തരീക്ഷം ഒരുപാട് അസ്വസ്ഥമാകുന്നു. നമുക്കറിയാം ഈ ലോക്ക്ഡൌൺ കാലത്ത് എത്ര കുടുംബ കോടതികളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം അറിയുമോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്ത സമയം ഈ ലോക്ക്ഡൌൺ കാലം കേരളത്തിലാണ് കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തത്. എന്റെ ഈ സാമൂഹികമായ അരക്ഷിതാവസ്ഥ കേരളത്തിൽ നമുക്കറിയാം. കേരളമെന്ന് കേൾക്കുമ്പോൾ തന്നെ 100% സാക്ഷരത കൈവരിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം, അതിന് തർക്കമില്ല. രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. മാത്രമല്ല ആരോഗ്യരംഗത്ത് നാം വളരെയധികം മുമ്പിലാണ്. ലോക രാഷ്ട്രങ്ങളുടെ ഇടയിൽ തന്നെ കേരളം തലയുയർത്തി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും അഭിമാനകരമായ നേട്ടം കൈവരിക്കുന്ന നമുക്കെന്റെ ഈ സാമൂഹികമായ അരക്ഷിതാവസ്ഥ. അപ്പോൾ ഉദ്ഘാടനം പറഞ്ഞു പോയ ആദ്യ സമൂഹം മാറണമെങ്കിൽ ആദ്യ മാറ്റം വരുത്തേണ്ടത് എന്റെ വീട്ടിലാണ്, എന്റെ കുടുംബത്തിലാണ്, എന്നിലാണ് എന്നുള്ള ഒരു ബോധം നമുക്ക് ഏവർക്കും ഉണ്ടാകണം. ആ ബോധം, ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങള് നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങളല്ല, എല്ലാവരും അറിയുന്ന കാര്യങ്ങൾ തന്നെയാ. പക്ഷെ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാൻ, നമ്മുടെ കടന്നു വന്ന അല്ലെങ്കിൽ ഇന്നലകളിൽ നമുക്ക് സംഭവിച്ച ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലെ ഒന്ന് അവലോകനം ചെയ്യാൻ ഈ ക്ലാസ് ഉപകരിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. രക്ഷിതാക്കളായ അല്ലെങ്കിൽ മാതാപിതാക്കളായ നമ്മുടെ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സന്താനങ്ങളാണ്. അത് നമ്മുടെ സന്താനങ്ങളാണ്, അതിനകത്ത് സംശയമില്ല. അപ്പൊ ആ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ, നമ്മുടെ സന്താനങ്ങളെ വാർത്തെടുക്കുന്നതിൽ, നാളെയുടെ വാഗ്ദാനമായി വാർത്തെടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നത് മാതാപിതാക്കളാണ്, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ അല്ലേ. വീട്ടിൽ പഠനം, ജോലി, ലെഷർ ആക്ടിവിറ്റീസ് എല്ലാം ഇപ്പം വീടുകളിൽ തന്നെ നടത്തപ്പെടുന്നു. അപ്പൊ അതിന്റെ പ്രാധാന്യം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. നമ്മുടെ ഉത്തരവാദിത്തം, രക്ഷിതാക്കളായ നമ്മുടെ ഉത്തരവാദിത്തം, നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ജാഗ്രത, ആ ജാഗ്രതയിലേക്കാണ് ഇന്നത്തെ കാലഘട്ടം വിരൽച്ചു കൊണ്ടുന്നത്. അപ്പൊ നിങ്ങളുടെ ജാഗ്രതയെ, നിങ്ങളുടെ ശ്രദ്ധയെ ഒരു കുറച്ചു നേരത്തേക്ക് ഞാൻ ക്ഷണിക്കുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ സംവാദമാണ് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് നേരം കൊണ്ട് സംസാരിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ സംശയങ്ങളുള്ളിൽ ഉരുത്തിരിഞ്ഞു വരാൻ എടുക്കുന്ന നേരം. നിങ്ങളുടെ ആശങ്കകളാണല്ലോ പ്രധാനം, കുട്ടികളെ കുറിച്ചുള്ള ആശങ്ക, ഭയം, ആ കുട്ടികള് ഇങ്ങനെ പോയാൽ അവരെ ഭാവി എന്ത് എന്നുള്ള ഉത്കണ്ഠകള് ഒക്കെ നിങ്ങൾക്ക് പങ്കുവെക്കാൻ കഴിയണം. ഇങ്ങനെ ഈ ക്ലാസ്സിന് ഒരു ഊർജം കിട്ടും, അല്ലെങ്കിൽ ഈ ക്ലാസ് ഒരു ലൈവ് ആകും, അല്ലെങ്കിൽ ജീവനില്ലാതായി പോകും. നമ്മൾ എല്ലാ ദിവസവും എത്രയോ പ്രസംഗങ്ങള്, എത്രയോ ക്ലാസ്സുകള് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ നമ്മളെ സ്വാധീനിക്കുന്നില്ലല്ലോ. അപ്പൊ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കണമെങ്കിൽ, അല്ലെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ജാഗ്രത അനിവാര്യമായിരിക്കുന്നു. ഈ അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ ആശങ്കകളും നിങ്ങളുടെ ആകുലതകളും പങ്കുവെക്കപ്പെടണം. നിങ്ങളുടെ ആശങ്കകളെ ആത്മവിശ്വാസമായി മാറ്റാൻ കഴിയുന്ന ഒരു ക്ലാസ്സാക്കി മാറ്റണം. ഞാൻ പറഞ്ഞു, രക്ഷിതാക്കളായ നമുക്ക് ദൈവം നൽകിയ അനുഗ്രഹം ഒരു വലിയ അനുഗ്രഹമാണ് നമ്മുടെ സന്താനങ്ങൾ. അപ്പൊ സന്താനങ്ങളെ കുറിച്ച് നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് അവർ പ്രതീക്ഷകളുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന അവരിൽ നിന്നും ഉണ്ടാകുന്ന ഒരു വീഴ്ച, ഒരു അപാകത ഒക്കെ നമ്മൾ വളരെയധികം ആഘാതം ഏൽപ്പിക്കും. തീർച്ചയായിട്ടും ശരിയാ, അവരല്ല നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ പ്രതീകം അവര്. ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് അവരെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകൾ കൂടും. അപ്പം രക്ഷിതാക്കളായ നമുക്ക് പ്രതീക്ഷ ഉള്ളത് പോലെ തന്നെ കുട്ടികൾക്കും കാണില്ലേ, കുട്ടികൾക്കും ഉണ്ടാവില്ലേ നമ്മളിൽ നിന്നും ചിലത്? നമ്മൾ അവർ പ്രതീക്ഷിക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ? അവർ ചിലപ്പോൾ നമ്മളോട് തുറന്നു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ അവർ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. കുട്ടികളെ ഇന്ന ക്ലാസ് കയറിയിട്ടുണ്ടോ? കുട്ടികൾ കയറിയിട്ടുണ്ടോ ക്ലാസ്സില്? കുട്ടികള് ക്ലാസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവർ ദയവായി ക്ലാസ് അറ്റൻഡ് ചെയ്യരുത്. ഇത് അധ്യാപകർക്ക് മാത്രമുള്ള ക്ലാസ്സാണ്. നമുക്ക് കുട്ടികൾക്ക് പിന്നീട് ദിവസം നമുക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ട്.
അതുകൊണ്ട് രക്ഷിതാക്കളും അധ്യാപകരും മാത്രം വേണം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ. ഒരു കാരണവശാലും രക്ഷിതാക്കളെ കുട്ടികളെ ക്ലാസിന്റെ അടുത്ത് ഇരുത്തണ്ട, അവര് കേൾക്കണ്ട. ഞാൻ നേരത്തെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഞാൻ തുടരുക, കുട്ടികൾ ആരും കേൾക്കുന്നില്ല എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ തുടരുക. അപ്പൊ ഞാൻ പറഞ്ഞു, രക്ഷിതാക്കളായ നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്, അതുപോലെ മക്കളായ അവർക്ക് മാതാപിതാക്കളിൽ നിന്നും അവരൊരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതവർക്ക് കിട്ടുന്നുണ്ടോ? നാം കൊടുക്കുന്നുണ്ടോ? നൽകുന്നുണ്ടോ? അതാണല്ലോ മാതാപിതാക്കളായ നമുക്ക് അറിയേണ്ടത്. ഞാൻ ചോദിക്കുക, അനശ്വരയുടെ ആരാ ക്ലാസ്സിൽ കയറിയിരിക്കുന്നത്? അനശ്വരയുടെ ആരാ ക്ലാസ്സിൽ കയറിയിരിക്കുന്നത്? അനശ്വരയുടെ ആരാ ക്ലാസ്സിൽ കയറിയിരിക്കുന്നത്? അച്ഛനാ? അച്ഛനെന്താ? അച്ഛന്റെ പേരെന്താ? അച്ഛന്റെ പേരെന്താ? വിക്രമൻ. എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു? കൂലി ചെയ്യുന്നു. ഓക്കെ ഓക്കെ. മൂത്ത മൂത്ത ആളാണോ? മൂത്തതാണ് അനശ്വര. അനശ്വര ഇളയാള അശ്വൻ ഏഴാം ക്ലാസ് അശ്വൻ. ഈ അനശ്വര ഏത് ക്ലാസ്സിലാ? ഒൻപതേ. ഒൻപത്. ഒൻപത്. ഓക്കെ. ഞാൻ അച്ഛനോട് ഒരു കാര്യം ചോദിക്കാം, കുട്ടികൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് എന്തായിരിക്കും? ഒരു മാതാവിന്റെ കയ്യിൽ പിതാവിന്റെ കയ്യിൽ എന്തായിരിക്കും ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്? എന്തായിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹമാണ് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും ശരിയാ. രക്ഷിതാക്കളായ നമുക്ക് ഒരുപാട് കുട്ടികളിൽ പ്രതീക്ഷ ഉള്ളപ്പോൾ തന്നെ കുട്ടികൾ പ്രതീക്ഷിക്കുന്ന ആദ്യ സ്നേഹമാ. തീർച്ചയായിട്ടും വിക്രം പറഞ്ഞ 100% ശരിയാ. പക്ഷെ അത് കൊടുക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ മാത്രം ഒരു സമയം. വിക്രം രണ്ട് കുട്ടികളെയും സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴ് നിങ്ങളെ കുട്ടിയുടെ കൈ കൊണ്ട് എല്ലാവരും കൂടെ അമ്മയുണ്ട്, അശ്വതി ഉണ്ട്, അനശ്വരയുണ്ട്, അച്ഛനുണ്ട്, എല്ലാരും കൂടി ഇന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴ് അനശ്വരയുടെ കൈ കൊണ്ട് അല്ലെങ്കിൽ അശ്വതിയുടെ കൈ കൊണ്ട് ഗ്ലാസ് കുപ്പി ഗ്ലാസ് ആരും തട്ടി അവിടെ വെള്ളം മറിഞ്ഞിട്ട് ഈ കുപ്പി ഗ്ലാസ് തറയിൽ വീണു, ആകെ കുപ്പിച്ചൊല്ലും ചെതറി വീണു. നേരത്തെയും ഒരു പ്രാവശ്യം ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഇതും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഈ സംഭവിച്ച ഈ സമയത്ത് അച്ഛൻ എന്താ പെട്ടെന്ന് ഈ അനശ്വരയോട് അല്ലെങ്കിൽ അശ്വതിയോട് പറയുന്നത്? എന്തായിരിക്കും ഈ ഒരു അവസ്ഥ? ഫ്രാങ്ക് ഓപ്പൺ ആയിട്ട് സംസാരിച്ചോളൂ. ആ എന്ത് പറയും? പെട്ടെന്ന് പറയും. പെട്ടെന്ന് എന്ത് പറയും? പെട്ടെന്ന് പറയുന്നത് അത് ഞാൻ പാടില്ല. അല്ല എന്ത് പറയും? അല്ല ഇവ ക്ലാസ്സിലാണെന്ന് പറയണ്ട, ക്ലാസ്സിൽ ഇരുന്ന് പറയണ്ട. വീടാണെന്ന് വിചാരിച്ച് എന്ത് അനശ്വരോട് എന്ത് പ്രതികരിക്കും? അച്ഛൻ എന്ത് പെട്ടെന്ന് പറയും? ഒരു ഭക്ഷണം കഴിച്ചാൽ ചോറ വെള്ളം അവിടെ തെറിച്ചു, ഗ്ലാസ് നിറയെ വീണ് പൊട്ടി കുപ്പിച്ചില്ല. പെട്ടെന്ന് ആ സന്ദർഭത്തിൽ, ആ സന്ദർഭം മനസ്സിൽ വരണം. എന്താണ് പെട്ടെന്ന് പ്രതികരിക്കാൻ? എന്തായിരിക്കും? അത് ചെയ്തത് ശരിയല്ലെന്ന് പറയാം സാറേ. ആ അങ്ങനല്ല, അങ്ങനല്ല പറഞ്ഞത്. അല്ലെങ്കിൽ നിനക്ക് മണി അശ്രദ്ധ കൂടുതലാ, അശ്രദ്ധ കൂടുതലാ, നിനക്ക് മണി ശ്രദ്ധക്കുറവുണ്ട്, ആഹാരം കഴിച്ചു വന്ന് എഴുന്നേക്ക്, നിനക്ക് എന്റെ ആകെ നിന്റെ അശ്രദ്ധക്കെ ഉള്ളതല്ലേ ഇതൊക്കെ ഇത്രയൊക്കെ നാശമായത്, എന്നൊക്കെ എന്തെങ്കിലും പറയില്ലേ? ചിലപ്പോ അടിക്കുക ഒന്നുമില്ല, ഇത്രയെങ്കിലും പറയും, ഇത്രയെങ്കിലും പറയില്ലയോ? പറയും. കാരണം ഭക്ഷണം, ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതെങ്കിലും പറയും. പറയും. ഇപ്പൊ ഞാന് വിക്രമനോട് മറ്റൊരു കാര്യം ചോദിക്കാം. വിക്രമന്റെ സുഹൃത്ത് അവരെ ഫാമിലി ആയിട്ട് വിക്രമന്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ വിക്രമന്റെ സുഹൃത്തിന്റെ മകന്റെ കൈ കൊണ്ട് ആ ഗ്ലാസ് തട്ടിപ്പൊട്ടിയത്. അവര് വിരുന്ന് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. വിക്രമന്റെ മകന്റെ അല്ല വിക്രമന്റെ സുഹൃത്തിന്റെ മകന്റെ കൈ കൊണ്ട് ഗ്ലാസ് തട്ടി വീണു, അതേപോലെ പൊട്ടി അവിടെ കുപ്പിച്ചിലൊക്കെ തെറിച്ചു. വിക്രമൻ ആ സുഹൃത്തിന്റെ മകനോട് എന്ത് പറയും? എന്ത് പറയും? പെട്ടെന്ന് പറയും, പറഞ്ഞോളൂ. എന്ത് പറയും? സുഹൃത്തിന്റെ മകനോട് വഴക്ക് പറയുമോ? വിക്രമൻ വഴക്ക് പറയുമോ? ഇല്ല, ഒരു ആൾക്കം ഒരിക്കലും ഇല്ല. അവനോട് പറഞ്ഞ എന്തായിരിക്കും അറിയാമോ? വഴക്ക് പറയുക മാത്രമല്ല, അവനെ സ്വാന്തനപ്പെടുത്തും. അയ്യോ മോനെ അറിയാതെ തട്ടിയതല്ലേ, അറിയാതെ തട്ടിയതല്ലേ, മോന്റെ കൈ മുറിഞ്ഞോ? കുഴപ്പമില്ല, സാരമില്ല, കുഴപ്പമില്ല, സാരമില്ല, അറിയാതെ തട്ടിയതല്ലേ എന്ന് പറഞ്ഞ് അവനെ സ്വാന്തനപ്പെടുത്തും. മോന്റെ കൈ മുറിഞ്ഞോ എന്ന് ചോദിക്കുകയും ചെയ്യും.
ഇത് നമ്മുടെ മകൻ, ഇത് നമ്മുടെ മകനോ മകൾക്കോ കൊടുത്തോ വിക്രമൻ? ഈ ഒരു സ്വാന്തനപ്പെടുത്തൽ, ഈ ഒരു തെറ്റ് കണ്ടപ്പോൾ ഒരു സ്വാന്തനം കൊടുക്കുന്ന ഒരു പ്രവൃത്തി നമ്മുടെ മകൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഫ്രാങ്ക് ആയിട്ട് സംസാരിച്ചോളൂ. നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ചർച്ചയാ, കിട്ടിയിട്ടുണ്ടോ? ഒരിക്കൽ പോലും അത് കിട്ടി കാണില്ല. ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ സ്നേഹം, നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ മകനെ സ്നേഹിക്കുന്നുണ്ടെന്ന്, സ്നേഹം കൊടുക്കുന്നുണ്ടെന്ന്. നിങ്ങളുടെ നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ സുഹൃത്തിന്റെ മകനോടോ നിങ്ങളുടെ മകളോ മകളോടോ? രണ്ടുപേരോടും ഉണ്ട്. ഉണ്ട്. പക്ഷെ ഞാൻ ഇനി കേൾക്കണം, നിങ്ങൾ പ്രകടിപ്പിക്കാത്ത, നിങ്ങൾ പങ്കുവയ്ക്കാത്ത സ്നേഹം നിങ്ങളുടെ കുട്ടികൾ ഒരിക്കലും അനുഭവിക്കുന്നില്ല. നിങ്ങൾ അറിയണം എന്താ ഞാൻ പറഞ്ഞു വന്നതെന്ന്. അറിയാമോ എന്തിനു പറഞ്ഞു? നമ്മൾ കൊടുത്ത് പ്രകടിപ്പിക്കാത്ത, പങ്കുവയ്ക്കാത്ത സ്നേഹം നിങ്ങളുടെ കുട്ടികൾ ഒരിക്കലും അറിയുന്നില്ല, അനുഭവിക്കുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ മകൻ നിങ്ങളുടെ മകളെ രാജ്യത്തെ നയിക്കാൻ പോവാ. അവന് മാതൃകയാകേണ്ടത് എന്റെ അച്ഛനാ. അവനിൽ നിന്ന് സ്നേഹം കിട്ടണം, അവനിൽ നിന്ന് പരിചരണം കിട്ടണം, അവനിൽ നിന്ന് കിട്ടണ എന്താ? അവനിന്റെ ആത്മവിശ്വാസവും എല്ലാം കിട്ടേണ്ടത് എന്റെ മാതാപിതാക്കളില്ല. പക്ഷെ സ്നേഹം പോലും കിട്ടുന്നില്ല പലപ്പോഴും. ശ്രദ്ധിക്കാൻ വേണ്ടിയാ പറഞ്ഞത്. ഒന്ന്, നമ്മുടെ ചെറിയ അശ്രദ്ധയുണ്ടല്ലോ, വലിയ വീഴ്ചകൾക്കും, വലിയ മകനും മകളും അല്ലെങ്കിൽ അച്ഛനും മാതാപിതാക്കളും തമ്മിലുള്ള മാനസികമായ അകർച്ചയ്ക്ക് അത് കാരണമാകും. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ പ്രകടിപ്പിക്കാത്ത, പങ്കുവെക്കാത്ത സ്നേഹം കുട്ടികൾ അറിയുന്നുമില്ല, അനുഭവിക്കുന്നുമില്ല. കണ്ടോ, സുഹൃത്തിന്റെ മകനെ അവനെ അടുത്ത് ചേർത്ത് പിടിച്ച് സാന്ത്വനപ്പെടുത്തുന്നത് എന്റെ മകൾ കണ്ടോണ്ടിരിക്കുക. മകളെന്ത് വിചാരിക്കും? എടാ, എന്നോട് പ്രകടിപ്പിക്കാത്ത സ്നേഹം എന്റെ അച്ഛന്റെ സുഹൃത്തിന്റെ മകനോട് എന്ത് സ്നേഹമാ പ്രകടിപ്പിച്ചത്? അപ്പോൾ മകളും അച്ഛനും തമ്മിലുള്ള അടുപ്പം കൂടുമോ കുറയുമോ? ഒരിക്കലും മകള് പറയത്തില്ല എന്നെ അച്ഛനെ മകള്, ഞാൻ പറഞ്ഞില്ല കൊച്ചുകുട്ടികൾ പറയില്ല ഇതെപ്പോഴാ പ്രകടിപ്പിച്ചു തുടങ്ങുന്നെ. അവര് 16-17 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അച്ഛനും അമ്മയും കുട്ടികളും തമ്മില് മാനസികമായി അകലാൻ തുടങ്ങും. ഇതെവിടെ നിന്ന് കിട്ടിയതാ? രക്ഷിതാക്കളിൽ നിന്ന് കിട്ടിയതാ? നമ്മൾ അറിയുന്നേ ഇല്ല. നമ്മൾ ഒരിക്കലും അറിയുന്നില്ല രക്ഷിതാക്കൾ പ്രകട ഈ സ്നേഹം കൊടുക്കുന്നത്. അവരറിയണം, അവരനുഭവിക്കണം. എങ്കിൽ മാത്രമേ രക്ഷിതാക്കളുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയൂ. നമ്മൾ സ്നേഹിക്കാത്ത ഒരാളിനോട് നമ്മളൊന്നും തുറന്നു പറയില്ല. നമ്മളെ വഴക്ക് പറയുന്ന ഒരു അച്ഛനാണെങ്കിലോ നമ്മൾ പോയി കള്ളം പറയും. നമ്മൾ ഒരിക്കലും സത്യം പറയത്തില്ല. ഒരു തെറ്റ്, നമുക്കൊരു തെറ്റ് സംഭവിച്ചു, നമുക്കൊരു ചെറിയ തെറ്റ് സംഭവിച്ചു, ഞാൻ എന്റെ അച്ഛൻ വഴക്ക് പറയുന്ന ഒരു അച്ഛനാണെങ്കിൽ ഞാൻ പോയി എന്തെങ്കിലും കാര്യം പോയി പറയും എന്റെ അച്ഛനോട്? പറയില്ല. പടി കൊടുത്ത ആരെങ്കിലും അടി വാങ്ങിക്കുമോ? വാങ്ങിക്കില്ല. ഉണ്ടോ? അപ്പം എല്ലാം തുറന്നു പറയുന്ന ഒരു ഓപ്പൺ മൈൻഡ്, അല്ലെങ്കിൽ ഓപ്പൺ അന്തരീക്ഷം, ഒരു സൗഹൃദ അന്തരീക്ഷം വീട്ടിൽ സൃഷ്ടിച്ചില്ലല്ലേ കുട്ടി ഭക്ഷണം സാധ്യത കൂടുതലാ. അപ്പം അച്ഛനും അമ്മയും അവന്റെ ഏറ്റവും നല്ല സുഹൃത്താകണം. ഏറ്റവും സ്നേഹം പങ്കുവെക്കുന്ന ഒരു അന്തരീക്ഷം കുടുംബ അന്തരീക്ഷത്തിൽ ഉണ്ടെങ്കിലുണ്ടല്ലോ എല്ലാം കുട്ടി വന്ന് പങ്കുവെക്കും. ഒരു തെറ്റ് ചെയ്താൽ പോലും അച്ഛനോട് വന്ന് പറയും, അവൻ അമ്മയോട് വന്ന് പറയും. കാര്യം എന്താ? അച്ഛൻ വന്ന എന്നെ ഉപദ്രവിക്കില്ല, എന്നെ വഴക്ക് പറയില്ല, മറിച്ച് എന്നെ ഉപദേശിക്കുന്ന ഒരു അച്ഛനാണ് എനിക്കുള്ളത്. എന്നെ വഴക്ക് പറയാൻ എന്നെ ചേർത്ത് നിർത്തി മോനെ എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഉപദേശിക്കുന്ന, ഗുണദോഷിക്കുന്ന ഒരു അച്ഛനാണ് എനിക്കുള്ളതെങ്കിലോ എല്ലാ കാര്യങ്ങളും ആ അച്ഛനോട് പങ്കുവെക്കും. ഒരു സുഹൃത്ത് നേരെ മറിച്ച് അച്ഛനോടും അമ്മയോടും മകനോ മകളോ പങ്കുവെച്ചില്ലെങ്കിൽ കുഴപ്പമെന്താണെന്ന് അറിയുമോ? നാളെ ഈ കുട്ടി അവന്റെ സുഹൃത്തിനോടായിരിക്കും പങ്കുവെക്കുന്നത്. ചിലപ്പോൾ അവൻ ചെന്ന് വീഴുന്നത് അപകടകരമായ അല്ലെങ്കിൽ ലഹരിയുടെ അല്ലെങ്കിൽ സൈബറിന്റെ ഒക്കെ കരാള ഹസ്തത്തിലായിരിക്കും. വളരെ നമ്മൾ ഞാൻ പറ പ്രകടിപ്പിക്കണം സ്നേഹം. എപ്പോഴും നിങ്ങൾ പ്രകടിപ്പിച്ചു കൊടുത്തു നോക്കിയേ കുട്ടി. നമ്മുടെ കുട്ടിയുടെ റോൾ മോഡലായി മാറണം. നമ്മുടെ കുട്ടി നമ്മളെ ചേർത്ത് നിർത്തി ഇതെന്റെ അച്ഛനാണ്, ഇതെന്റെ അമ്മയാണ് എന്ന് പറയണം. ആത്മാഭിമാനം ഉയരണം അച്ഛനെന്ന് കേൾക്കുമ്പോൾ, അമ്മയെന്ന് പറയുമ്പോൾ അവന്റെ അന്തരംഗം ഉയരണം, അഭിമാനത്തിൽ ആറാടണം. ആ കുട്ടി എല്ലാം പങ്കുവെക്കും വീട്ടിൽ. എല്ലാം അച്ഛൻ പറയുന്ന അക്ഷരം പ്രതി കേൾക്കും. അമ്മ പറയുന്നതിനെ ഒരിക്കലും കയർത്ത് പറയില്ല ഒരു കുട്ടിയും. ഒരു ചെറിയ കാര്യം പറഞ്ഞതാ, ഒരു ചെറിയ സംഭവം പറഞ്ഞ ഇത് നമ്മുടെ വിഷയമല്ല. മറിച്ച് നമ്മളിൽ നിന്ന് സ്നേഹം അവർ കൊതിക്കുന്നുണ്ട്, പക്ഷെ അവർക്കത് പലപ്പോഴും കിട്ടുന്നില്ല. നമ്മള്
പലപ്പോഴും കുട്ടികളുടെ കുറ്റം കണ്ടുപിടിക്കാൻ ഏറ്റവും കൂടുതൽ അവസരം ഉണ്ടാക്കുന്നത്. ഞാൻ വിക്രമനോട് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ കാര്യം കൂടി ചോദിക്കട്ടെ. ചോദിക്കാം, വിക്രമനോട് ചോദിക്കാൻ എനിക്ക് കൂടുതൽ താല്പര്യം, കാരണം ഫ്രാങ്ക് ആയിട്ട് സംസാരിക്കുന്നു, ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നു. ഇതാണ് എനിക്ക് വേണ്ടത്. കുട്ടി പരീക്ഷയ്ക്ക് പ്രോഗ്രസ് കാർഡ് കൊണ്ട് വീട്ടിൽ വന്നു, വിക്രമന്റെ കയ്യിലാണ് കൊണ്ടുവന്നത്. അശ്വതിയ ഏഴാം ക്ലാസ് പഠിക്കുന്ന മകള് പ്രോഗ്രസ് കാർഡ് കൊണ്ടുവന്ന് അശ്വതിക്ക്. ആ പറഞ്ഞു, അശ്വതി നല്ല പേര്. അശ്വൻ അശ്വിൻ അശ്വൻ അശ്വനെ അശ്വിൻ ആ വെരി ഗുഡ് വെരി അശ്വിൻ അശ്വിനാണ് ഏഴാം ക്ലാസ് പഠിക്കുന്ന അശ്വിനാണ് പ്രോഗ്രസ് കാർഡ് കൊണ്ട് വിക്രമന്റെ കയ്യിൽ കൊണ്ട് തരിക. അപ്പൊ അപ്പൊ അതിനകത്ത് എല്ലാത്തിനും നല്ല മാർക്കുണ്ട്, അവന് മലയാളത്തിന് നല്ല മാർക്കുണ്ട്, 40 മാർക്കിന്റെ അടുത്തുണ്ട്, ഇംഗ്ലീഷിന് ഒരു 40 മുകളിലുണ്ട്, സയൻസിന് എല്ലാം 40 മുകളിലുണ്ട്. പക്ഷേ ഈ അശ്വിന് കണക്കിന് 8 മാർക്കേ ഉള്ളൂ. അച്ഛന്റെ ശ്രദ്ധ എന്തായിരിക്കും? അച്ഛൻ ആദ്യം അശ്വിനോട് പറയുന്നത് എന്തായിരിക്കും? തുറന്നു പറഞ്ഞു കൊള്ളു. ആദ്യം പറയുന്നത് അടുത്ത പരീക്ഷയ്ക്ക് ഇതിനെക്കാട്ടും മാർക്കുണ്ടായിരിക്കണം എന്നാണ്. അല്ല, അങ്ങനെ തുറന്നു പറഞ്ഞോളൂ. അവന് ട്യൂഷനും കൊടുത്തു, അവന് ട്യൂഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാത്തിനും ട്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ഇവൻ ഇങ്ങനെ വന്നപ്പോ എല്ലാത്തിനും 40 മാർക്കുണ്ട്, പക്ഷെ കണക്കിൽ 8 മാർക്കേ ഉള്ളൂ. അച്ഛൻ എന്താ ആദ്യം പറയുന്നത്? അല്ല, ആദ്യം ശ്രദ്ധിക്കുന്ന ഏത് മാർക്കില്ല? 40 8 ഞാൻ ആ ചോദിക്കുന്നത്. ചോദ്യം അതാണ്, ഏതാ ആദ്യം ശ്രദ്ധിക്കുന്ന ഏതിലാ? 8 ശ്രദ്ധിക്കുന്നത്. കറക്റ്റ്. കാര്യം എന്തിനാ? അവനെ അംഗീകരിക്കാനാണോ? അല്ല, അവനെ ആശംസ, അവന് പ്രശംസ കൊടുക്കാനാണോ? അല്ല. പിന്നെന്തിനാ 8 ശ്രദ്ധിച്ചേ? 8 എന്തിനാ ശ്രദ്ധിച്ചേ? മാർക്ക് കുറഞ്ഞു. അല്ല, അവനെ കുറ്റപ്പെടുത്താൻ, അവനെ വഴക്ക് പറയാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. മാതാപിതാക്കളാ നമ്മൾ, ഇന്റലക്റ്റ് ആയിട്ട് പ്രവർത്തിക്കണം. നമ്മൾ ഇന്റലക്റ്റ് ആയിട്ട് പ്രവർത്തിച്ചാൽ നമ്മുടെ കുട്ടികൾ ഇന്റലക്റ്റ് ആയിട്ട് വളരൂ. 8 ശ്രദ്ധിച്ചത് എന്തിനു വേണ്ടിയാ? അവനെ അംഗീകരിക്കാനോ അവന് സമ്മാനം കൊടുക്കാനോ അല്ല, മറിച്ച് അവനെ കുറ്റപ്പെടുത്താനും അവന്റെ കുറ്റം കണ്ടുപിടിക്കാനും. ശ്രദ്ധിക്കണം, നമ്മുടെ മാതാപിതാക്കളാ അവന്റെ കുറ്റവും കുറവുകളും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രക്ഷിതാവിന് ആണെങ്കിലോ അവൻ രക്ഷിതാവെന്ന് അകലും. നമ്മൾ ചെറിയ യഥാർത്ഥത്തിൽ അവൻ ഇല്ലാത്ത 40 മാർക്ക് ഉണ്ട്, പക്ഷെ 8 മാർക്കിലാണ് നമ്മുടെ ശ്രദ്ധ കുറഞ്ഞു. അവന്റെ പുറവുകളിൽ, അവന്റെ കഴിവിൽ ശ്രദ്ധിക്കാതെ പല മാതാപിതാക്കളും അവന്റെ പുറവിലാണ് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കണ്ണിൽ ആദ്യം 8 മാർക്കിൽ പോവുകയും എന്താ നിനക്ക് കുഴപ്പം? നിനക്ക് ഞാൻ ട്യൂഷൻ തരുന്നില്ലടാ, ഞാൻ പട്ടരയാണെന്ന് ഞാൻ പഠിപ്പിക്കുന്നത്. നിനക്ക് എന്തെങ്കിലും കുറവ് ഞാൻ വരുത്തിയിട്ടുണ്ടോ? എടാ, വേണ്ട പുസ്തകങ്ങൾ വാങ്ങിച്ചു തരുന്നില്ലേ? ആഹാരം ഞാൻ പട്ടരി കടന്നാലും നിനക്ക് ആഹാരം തരുന്നില്ലേ? സൂക്ഷിക്കണം, നമ്മൾ കുട്ടികളിൽ നിന്നും അകലുകയാ. സൂക്ഷിക്കണം, നിങ്ങൾ കുട്ടികളിൽ നിന്ന് അകലില്ല. അവന് വേണ്ടത് അവനെ സപ്പോർട്ട് ചെയ്യുന്ന, അവനെ അംഗീകരിക്കുന്ന ഒരു അച്ഛനെയാ. ഇത്രയും 40 മാർക്ക് അവനോട് എന്തായിരുന്നു പറയേണ്ടത്? വിക്രമം പറയുമോ എന്തായിരുന്നു അവനോട് പറയേണ്ടത്? എന്തായിരുന്നു അവനോട് മോനെ, നിനക്ക് എല്ലാത്തിനും 40 മേളിൽ മാർക്കുണ്ടല്ലോ മോനെ, നിനക്ക് 8 മാർക്ക്. നീ അപ്പം കഴിവുള്ള കുട്ടിയാ, നീ കഴിവുള്ള കുട്ടി, നീ പരിശ്രമിച്ചാൽ അടുത്ത പ്രാവശ്യം നിനക്ക് ഈ കണക്കിനും 40 മുകളിൽ മാർക്ക് വാങ്ങിക്കാൻ ഒക്കും. കണ്ടോ, അവന്റെ ആത്മാഭിമാനത്തെ അവന്റെ അച്ഛൻ ഉയർത്തി, അവന്റെ ആത്മാഭിമാനത്തെ അവന്റെ അച്ഛൻ ഉയർത്തി. കണ്ടോ, അവനെ വഴക്ക് പറയുന്ന, അവനെ കുറ്റപ്പെടുത്തുന്ന ഒരു അച്ഛനെയല്ല വേണ്ടത്, മറിച്ച് ഗുണദോഷിക്കുന്ന ഒരു അച്ഛനുണ്ടെങ്കിലോ അവൻ അഭിമാന വീടിന്റെ അല്ല നാടിന്റെ അഭിമാനമായി അവൻ ഉയരും. കണ്ടോ, അവന്റെ ആത്മാഭിമാനത്തെ അവന്റെ അച്ഛൻ ഉയർത്തി. കണ്ടോ, അവനെ അംഗീകരിച്ചു, എന്നിട്ട് അവനെ ഗുണദോഷിക്കുകയും ചെയ്തു. അവന്റെ തെറ്റുകളെ പോസിറ്റീവായിട്ട് സമീപിച്ച ഒരു അച്ഛനുണ്ടെങ്കിലോ ഒരിക്കലും ആ അച്ഛനിൽ നിന്നും മകൻ അകലില്ല. മോൻ മിടുക്കനാണല്ലോ, നിനക്ക് 40 മുകളിൽ മാർക്കുണ്ടല്ലോ, അപ്പൊ നീ പരിശ്രമിച്ചാൽ ഇതും 40 മുകളിൽ മാർക്ക് വാങ്ങിക്കാം. ആ കുട്ടി കാരണം ഇനി ഏത് കുട്ടി അംഗീകാരം വാങ്ങിക്കാൻ ആഗ്രഹിക്കാത്ത മനസ്സുണ്ടോ? അപ്പോൾ ആ കുട്ടി മനസ്സിൽ വിചാരിക്കും, 8 മാർക്കായിട്ടും എന്റെ അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞില്ല, എന്റെ അച്ഛൻ എന്നെ കുറ്റപ്പെടുത്തിയില്ല, മറിച്ച് എന്റെ കുറ്റങ്ങളെ പോസിറ്റീവായി എടുത്ത് എനിക്ക് പറഞ്ഞു തന്നൊരു അച്ഛൻ, ഇതാണ് എന്റെ അച്ഛൻ, ഇങ്ങനെ ആവണം എന്റെ അച്ഛൻ എന്ന് മനസ്സിൽ അപ്പോൾ ആ കുട്ടി കരുതിയിരിക്കും. വഴക്ക് പറയുമ്പോൾ ഒരിക്കലും മകൻ ചിലപ്പോൾ തിരിച്ചു പറയില്ല. 12 വയസ്സുള്ള 13 വയസ്സുള്ള കുട്ടി ഒരിക്കലും തിരിച്ചു പറയില്ല. പക്ഷേ അവന് പ്രായമാകുമ്പോൾ, ഒരു 16, 17, 18 വയസ്സാകുമ്പോൾ ഇതിന്റെ ഒക്കെ പ്രതികരണം പല അച്ഛനും അമ്മയും കേട്ടു തുടങ്ങും. അതാണ് ചെറിയൊരു ജാഗ്രത. കോവിഡ് കാലം ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞു, രക്ഷിതാക്കളെ നിങ്ങളാ, അവന്റെ കൂട്ടുകാരൻ നിങ്ങളാ, അവന്റെ
അധ്യാപകരും നിങ്ങളാ. അതുകൊണ്ട് ഒരു ചൊറച്ച് സമയം എനിക്ക് വേണ്ടി, നിങ്ങളുടെ വിദ്യാർത്ഥികൾ, നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി, രാജ്യത്തിന്റെ പൗരനാകേണ്ടവർ, രാജ്യത്തെ നയിക്കേണ്ട നിങ്ങളുടെ സന്താനങ്ങൾക്ക് വേണ്ടി കുറച്ചു സമയം ഒരു ചെറിയ ശ്രദ്ധ. ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ സമൂഹത്തെ നോക്കിയാ പറയുന്നത്, എന്താ സമൂഹം ഇങ്ങനെ? മദ്യം ഒരുപാട് സർക്കാർ കൊടുക്കുന്നു, അത് ആവശ്യക്കാരുണ്ടായിട്ടല്ലേ? നമ്മളില്ലേ ബോധമുണ്ടാവേണ്ടത്? മദ്യഷാപ്പ് എല്ലാം അടച്ചാലോ ആവശ്യക്കാരൻ അത് കിട്ടുന്നിടത്ത് പോവും, ഇല്ലെങ്കിൽ അവൻ ഉണ്ടാക്കി കഴിക്കും. നമ്മളെപ്പോൾ സമൂഹത്തെയാ കുറ്റപ്പെടുത്തുന്നത്? ഇതെന്നിലാണ് മാറ്റം ഉണ്ടാവേണ്ടത്? സമൂഹം മാറണമെങ്കിൽ ആദ്യം ഞാനാണ് മാറേണ്ടത്. എന്നിലാണ് മാറ്റം ഉണ്ടാക്കേണ്ടത്? കുട്ടി കള്ളം പറയുന്നു, എങ്ങനെയാ കുട്ടി കള്ളം പറയുന്നത്? എവിടെ നിന്ന് കുട്ടി പഠിച്ചു? നിഷ്കളങ്കമായ മനസ്സുമായ ഓരോ കുട്ടിയും ഭൂമിയിൽ പിറന്നു വീഴുന്നത്. പിന്നെ ഇവിടെ കുട്ടി കള്ളം പറയുന്നു, തെറ്റുകൾ ചെയ്യുന്നു, എവിടെ നിന്ന് പഠിക്കുന്നു? ഞാൻ രണ്ട് ഉദാഹരണങ്ങളും പറഞ്ഞ് നിങ്ങളുടെ കാരണത്തിലേക്ക് വരും. കുട്ടി കള്ളം പറയുന്നു, അച്ഛന അല്ലെങ്കിൽ അമ്മ ഫോൺ എടുത്തുകൊണ്ട് മകനെ ആ ഫോൺ നട, അല്ലെ മകളെ ആ ഫോൺ നട, അച്ഛൻ ഇല്ലെന്ന് പറ അമ്മ ഇല്ലെന്ന് പറ. ചിലപ്പോൾ നിസ്സാര കാര്യങ്ങൾക്കായിരിക്കും. കുട്ടിയെ കള്ളം പറയാൻ ആരാ പഠിപ്പിച്ച്? അമ്മ മുമ്പിൽ നിൽക്കുക, അച്ഛൻ മുമ്പിൽ നിൽക്കുക, മകനെ അച്ഛൻ ഇല്ലെന്ന് പറ. പലപ്പോഴും പറഞ്ഞു കാണും, അങ്ങനെ കുട്ടി കള്ളം പറയാൻ പഠിക്കും. കുട്ടി തെറ്റ് ചെയ്യുന്നു, എവിടെ നിന്ന് പഠിച്ചു കുട്ടിയെ? ശ്രദ്ധിക്കണം, ഒരു ചെറിയ ശ്രദ്ധ, അശ്രദ്ധ മതി. അച്ഛന്റെ പിറകിൽ സ്കൂട്ടറിൽ നിന്ന് പോകുന്ന ഏഴാം ക്ലാസ്സിലെ അശ്വിൻ, അച്ഛന്റെ പിറകിൽ സ്കൂട്ടറിൽ പോവുകയാ, അച്ഛന് ഒരു ദിവസം സ്പീഡിന് പോവുക, അച്ഛന് അത്യാവശ്യമുണ്ട്, അവന് 12 വയസ്സേ ഉള്ളൂ. പക്ഷെ ടൗണിൽ എത്തിയപ്പോൾ, ട്രാഫിക്കിന്റെ അവിടെ എത്തിയപ്പോൾ ചുമന്ന കൈക്ക് കത്തി കിടക്കുന്നു. അച്ഛൻ ചുറ്റും നോക്കി, കാരണം അച്ഛന് അത്യാവശ്യം പോയിട്ട് അത്യാവശ്യമുണ്ട്. അച്ഛൻ ചുറ്റി നോക്കി, ആരും പോലീസുകാരും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ, ആരും ശ്രദ്ധിക്കുന്നില്ല. അച്ഛൻ വണ്ടി മെല്ലെ മുമ്പോട്ട് എടുത്തു, ശ്രദ്ധിച്ചിരിക്കണം. അച്ഛൻ കാണും ചുമതലയിട്ട് കത്തി കിടപ്പുണ്ട്, പക്ഷെ അച്ഛൻ നോക്കി, ആരും പോലീസുകാരും ശ്രദ്ധിക്കുന്നില്ല, വലിയ തിരക്കില്ല. അച്ഛൻ വണ്ടി മുമ്പോട്ട് എടുത്തു, ആരും ശ്രദ്ധിച്ചില്ല, പക്ഷെ ഒരാൾ ശ്രദ്ധിച്ചു. വിക്രമ ആര് ശ്രദ്ധിക്കുന്ന അറിയുമോ? പിറകിലിരുന്ന കുട്ടി ശ്രദ്ധിച്ചു, ഒരു പാഠം പഠിച്ചു. എന്താ പാഠം? ആരും കാണുന്നില്ലെങ്കിൽ, ആരും പോലീസുകാരും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ട്രാഫിക് നിയമം ലംഘിക്കാം. കുട്ടി ഒരു പാഠം പഠിച്ചു, ആരും ശ്രദ്ധിച്ചില്ല, പക്ഷെ കുട്ടി പിറകിലിരുന്ന സ്കൂട്ടറിന് പിറകിലിരുന്ന കുട്ടി ശ്രദ്ധിച്ചു. ഇത് പക്ഷെ ഒരിക്കലും ഇന്ന് അച്ഛൻ അത് ശ്രദ്ധിച്ചിരിക്കാനേ വഴിയില്ല, പക്ഷെ കുട്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. നാളെ അവൻ വലുതായി, അവൻ 10-ഉം 18-ഉം വയസ്സാവുമ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് ട്രാഫിക് നിയമം തെറ്റിച്ച് പോലീസുകാർ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോകുമ്പോൾ ഈ അച്ഛൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല എന്റെ കയ്യിൽ നിന്നാ ഇത് പിടിച്ചതെന്ന്. ഈ അച്ഛന് സ്വപ്നേവി പോലും വിചാരിച്ചിരിക്കില്ല. നാളെ അവിടെ വെച്ച് അച്ഛൻ വഴക്ക് പറയാ, എടാ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പറയുന്നതല്ല കുട്ടികൾ ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്ന രക്ഷിതാക്കൾ ചെയ്യുന്ന കാര്യമാണ് കുട്ടികൾ സ്വാധീനം ഉണ്ടാക്കുന്നത്. എന്താ നമ്മൾ പറയുന്നതിനേക്കാൾ കുട്ടികളെ സ്വാധീനിക്കുന്നത്? നമ്മൾ ചെയ്യുന്ന കാര്യത്തിനാ. എവിടുന്ന് പഠിക്കുന്നു കുട്ടികൾ? നമ്മളെ രക്ഷിതാവെന്ന നിലയിൽ ഒരു കുട്ടിയോട്, ഒരു മകനോട്, ഒരു മകളോട് എന്ത് ആവരുത്? ഞാൻ എന്താവരുത്? നമ്മൾ പലപ്പോഴും കുട്ടികളെ പറയും, എടാ നീ അവനെ കണ്ടുപിടി, സതീശനെ കണ്ടുപിടി, രമേശിനെ കണ്ടു. നമ്മൾ സൂക്ഷിക്കണം, നമ്മൾ എപ്പോഴും കുട്ടികളെ കമ്പയർ ചെയ്യാൻ പാടില്ല. നിങ്ങൾ അകന്നുകൊണ്ടിരിക്കുക. കുട്ടിയും രക്ഷിതാക്കളും അകരാൻ ഏറ്റവും കൂടുതൽ നമ്മൾ എപ്പോഴും കമ്പാരിസണം. കംപ്ലൈന്റ് പറഞ്ഞാലും കുട്ടികളെ കമ്പയർ ചെയ്യാൻ പാടില്ല. അവന് അച്ഛനോട് ദേഷ്യം കൂടുകയുള്ളൂ, അമ്മയോട് ദേഷ്യം കൂടുകയുള്ളൂ. നമ്മൾ പറയും, ഞാനൊക്കെ വളർന്ന കാലത്ത് എന്തുമാത്രം എന്റെ അച്ഛൻ എന്തുമാത്രം എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, എന്നെ കമ്പയർ ചെയ്തിട്ടുണ്ട്, എന്നെ തല്ലിയിട്ടുണ്ട്, അവിടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. ശരിയാ, എന്നെയും ഇറക്കി വിട്ടിട്ടുണ്ട്. വീട്ടിൽ നിന്ന് എത്രയോ പ്രാവശ്യം അച്ഛന്റെ കയ്യിൽ നിന്ന് എനിക്ക് അടി കിട്ടിയിട്ടുണ്ട്, വീട്ടിൽ നിന്ന് ഇറക്കി വരെ വിട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കുട്ടികളെ ഒന്ന് ഇറക്കി വിട്ട് നോക്കിക്കേ, നമ്മൾ വളർന്നതുപോലെ അല്ല നമ്മുടെ കുട്ടികളെ വളർത്തേണ്ടത്. അതാ രക്ഷിതാവർക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാന പാഠം. ഞാൻ വളർന്ന കാലഘട്ടമല്ല ഇത്, 2000 ജനിച്ച കുട്ടികളാ, അവരുടെ ഐക്യു ലെവലൊക്കെ ഒരുപാട് മുകളിലാ. നിങ്ങൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ മൊബൈലിൽ ഫോൺ കൊടുത്താൽ അറിയാം ആ കുട്ടി കാണിക്കുന്ന കാര്യങ്ങൾ, നമുക്ക് പോലും അറിയാത്ത അവരുടെ ഐക്യു, അവരുടെ ബുദ്ധിയുടെ വളർച്ച നമ്മളെക്കാട്ടിയും മുകളിലാ. അപ്പോൾ നമ്മൾ വളർന്ന കാലഘട്ടത്തിലല്ല നമ്മുടെ കുട്ടികൾ വളരുന്നത് എന്ന് ഒരു ബോധം മാതാപിതാക്കൾക്ക് ആദ്യം വേണം.
ഇല്ലെങ്കിലോ ഞാൻ വളർന്ന പോലെ ഞാൻ ഒരുപാട് എന്നെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ കുട്ടിയും അങ്ങനെ വളർന്നാ മതി എന്ന് വിചാരിച്ചാലോ? നഷ്ടമാകുന്നത് നമ്മുടെ കുട്ടിയുടെ ഭാവിയ, മാനസികമായ വളർച്ചയ, അവന്റെ മാനസിക വളർച്ച തകരം. ഞാൻ പറഞ്ഞു എന്നെ ഒരുപാട് പ്രാവശ്യം ഇറക്കി വിട്ടു, ശരിയാ. ഞാൻ കുറെ കഴിയുമ്പോ എന്തേ അച്ഛൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് അടി വന്നാല്, ഇറക്കി വിട്ട് കുറെ നേരം കഴിയുമ്പോ ഞാൻ വീട്ടിൽ കയറി വരും. കണ്ണും പെട്ടെന്ന് ഇറങ്ങി പോടാന്നൊക്കെ എത്രയോ പ്രാവശ്യം ഇറക്കി വിട്ടിട്ടുണ്ട്. തിരിച്ചു കയറി വരും, കുറെ കഴിയും വിശക്കുമ്പോ കയറി വരും. ഇന്നത്തെ കുട്ടികളെ ഇറക്കി വിട്ട എന്താ വിശേഷം? അവനവന്റെ പാട്ടിന് പോകും അല്ലേ? നിങ്ങൾ പത്തി കൊടുക്കേണ്ടി വരും അവനെ പിന്നെ കണ്ടു കിട്ടണമെങ്കിൽ. ശരിയല്ലേ വിക്രമ ഞാൻ പറയുന്നത്? ശരിയാ സാർ. നിങ്ങൾ പത്രത്തിൽ കൊടുത്ത് നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് നമ്മളെപ്പോഴും അവരെ നമ്മൾ വളർന്നത് പോലെ വളർത്താൻ ശ്രമിക്കുന്നതാ. കുട്ടികൾ കൂടുതലും ലഹരിയിലേക്കും മാനസിക സംഘർഷവും സൈബർ എന്തിനാ 24 മണിക്കൂറും ഗെയിമുകളിലും ഒക്കെ വ്യാപൃതരാകുന്ന നമ്മുടെ ചെറിയൊരു അശ്രദ്ധയാ. കുട്ടികളുടെ സ്വഭാവ രൂപീ നിങ്ങളെ എന്താ ഞാൻ യു പി സ്കൂളിലെ ആദ്യം സെലക്ട് ചെയ്ത കാര്യം എന്താ? നിങ്ങളുടെ കുട്ടിയുടെ സ്വഭാവം രൂപീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിപ്പോൾ അത് അവന്റെ അവസാനം വരെ ഇത് ഈ സ്വഭാവ രൂപീകരണം കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലാ. ഇപ്പോൾ നിങ്ങളുടെ കുട്ടികള് കുശവന്റെ കയ്യിലെ കളിമണ്ണ് എന്താ? ആ കുശവന് ഇഷ്ടമുള്ള ആ കളിമണ്ണ് കൊണ്ട് ഇഷ്ടമുള്ള രൂപം കളിമണ്ണ് കൊടുത്താല് ഇഷ്ടമുള്ള രൂപത്തിൽ, ചട്ടിയാണെങ്കിൽ ചട്ടി, കുടമാണെങ്കിൽ കുടം, കണ്ടോ, ഇഷ്ടമുള്ള രൂപത്തിൽ കുശവന് കളിമണ്ണ് കൊണ്ട് രൂപം ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, കുശവന്റെ കയ്യിലെ കളിമണ്ണ് കുശവൻ വിചാരിക്കുന്ന രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ ലോകമറിയുന്ന ഒരാളാക്കി വേണമെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ആരായി മാറണം നിങ്ങളുടെ കയ്യില. ഇപ്പോൾ രൂപമില്ല, രൂപം ഷേപ്പ് വന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ. അത് 9-നും 14-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളാ എന്റെ മുമ്പിൽ സ്വഭാവം രൂപീകരിച്ചുകൊണ്ടിരിക്കുക. രൂപാന്തരം സ്വഭാവം, അത് രൂപാന്തരം പ്രാപിക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ശിക്ഷണമുണ്ടല്ലോ വളരെ പ്രധാനപ്പെട്ടതാ. ഷേപ്പ് കണ്ടെത്തുക കുട്ടി, അവന്റെ സ്വഭാവത്തിന് ഷേപ്പ് കണ്ടെത്തുക. ഇപ്പൊ വെള്ളം നമ്മള് പച്ചവെള്ളം ഷേപ്പില്ല, കണ്ടോ, വെള്ളത്തിന് ഷേപ്പില്ല, എടുക്കുന്ന പാത്രത്തിന് ഷേപ്പ് വരും വെള്ളത്തിന്. അപ്പൊ കുപ്പിയിലെടുത്താലോ ആ വെള്ളത്തിന് കുപ്പിയുടെ ഷേപ്പായി മാറും. ഗ്ലാസ്സിലെടുത്താലോ, കണ്ടോ, ഗ്ലാസിന്റെ ഷേപ്പായി മാറി വെള്ളത്തിന്. ഒരു പരന്ന പാത്രത്തിലെടുത്താലോ വെള്ളത്തിന് പരന്ന പാത്രത്തിന് ഷേപ്പ് വരും. എടുക്കാൻ പോവാ നിങ്ങളുടെ കുട്ടിയെ, നിങ്ങളുടെ സ്വഭാവം രൂപീകരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു ചെറിയ ശ്രദ്ധ ഉണ്ടെങ്കിൽ ഒരു ഒരു ലഹരിക്കും വിട്ടുകൊടുക്കാതെ അവന്റെ സ്വഭാവത്തെ ലോകമറിയുന്ന അവന്റെ എല്ലാ കുട്ടികൾക്കും കഴിവുണ്ട്. പക്ഷെ വ്യത്യസ്തമാ, നമുക്കൊരു കുഴപ്പമുണ്ട്. എന്താ, നമ്മളി പഠിക്കാൻ നമ്മളി മോശമാണെങ്കിൽ എല്ലാ രക്ഷിതാക്കളും പറയുന്നൊരു കാര്യമുണ്ട്, ഓ അവനെ ഒന്നിനും കൊള്ളില്ല, അവനെ ഒന്നിനും കൊള്ളില്ലെന്ന്. അവന്റെ വളർച്ചയെ നിങ്ങൾ മുരടിപ്പിക്കുക, അവന്റെ പ്രതിഭയെ നിങ്ങൾ തണുപ്പിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടെത്തേണ്ടത് എന്താ, പഠിത്തത്തിന് മുന്നിൽ മോശമാണെങ്കിൽ എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു അച്ഛൻ എന്താ മനസ്സിലാക്കേണ്ടത്? അവന്റെ കഴിവ് മറ്റെന്തോ ഇല്ല, കേട്ടോ. ഓരോ കുട്ടിയിലും നിങ്ങളുടെ വീട്ടിൽ രണ്ട് കുട്ടി ഉണ്ടെങ്കിലും രണ്ട് കുട്ടിക്കും ഒരേ കഴിവല്ല. പിന്നെ അങ്ങനെ എല്ലാവർക്കും ഒരേ കഴിവുണ്ടാകുക. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന നമ്മളല്ലേ കുട്ടികള്? എന്നിട്ട് കുട്ടിക്ക് കഴിവില്ല, കുട്ടിക്ക് പഠിത്തത്തിന് അക്കാഡമിക്കായിട്ട് കുറെ കഴിവ് കുറവുണ്ടെങ്കിൽ അവന് മറ്റെന്തോരോ ആണ് അവന്റെ പ്രതിഭ, അവന്റെ കഴിവ് എന്ന് കണ്ടെത്താനുള്ള ഒരു ആർജവം പല രക്ഷിതാക്കളും കാണിക്കുന്നില്ല. അതുകൊണ്ടാ പറയുന്നത് പഠിത്തത്തിന് ഒരു ശാലം മോശമാണെങ്കിൽ അവനെ ഒന്നിനും കൊള്ളുകയില്ല എന്ന് മാറ്റി നിർത്തുന്ന രക്ഷകർത്താക്കളാ. ശ്രദ്ധിക്കണം, അവന്റെ ഭാവിയാണ് നിങ്ങൾ അപകടപ്പെടുത്തുന്നത്. എല്ലാവർക്കും ഒരേ കഴിവല്ല. അവന്റെ കഴിവ് എന്താണെന്ന് കണ്ടെത്തി അവനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അച്ഛനും അമ്മയും ഉണ്ടെങ്കിലോ ലോകം നിങ്ങളെ അംഗീകരിക്കാൻ പോവാ. അശ്വതിയുടെ അച്ഛൻ അല്ലെങ്കിൽ അശ്വിന്റെ അച്ഛൻ ഇന്ന് നാളെ കുട്ടി പറയണമെങ്കിലോ അവന് മാതൃകയായി അച്ഛൻ മാതൃക വഴികാട്ടണം. നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. സ്കൂളിൽ വിട്ടു കഴിഞ്ഞാല് എല്ലാമായെന്ന് വിചാരിക്കും. സ്കൂളിലെ അധ്യാപകർക്ക് സിലബസാ വരുത്, പാഠഭാഗങ്ങൾ അവർക്ക് വരുത്. അവന്റെ പ്രതിഭയെ കണ്ടെത്താൻ ഏറ്റവും യോഗ്യര് രക്ഷിതാക്കൾ തന്നെയാ. നിങ്ങളുടെ കയ്യിലായിപ്പോൾ ഉള്ളത് അവന്റെ പ്രതിഭ എന്താണ് നിങ്ങൾ കണ്ടെത്തണം. അല്ലാതെ 24 മണിക്കൂറും അവനെ പഠിക്കടാ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴോ നിങ്ങൾ ശത്രുവായി മാറുക. പറയുക പോലും വേണ്ട,
നിങ്ങൾ അവന്റെ സുഹൃത്താണെങ്കിൽ പറയുക പോലും വേണ്ട. അവന്റെ പ്രതിഭ അവൻ പ്രതിഫലിപ്പിച്ചു തുടങ്ങും. 10-ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്കും അവന്റെ പ്രതിഭ അവൻ കണ്ടെത്താൻ തയ്യാറായി നിൽക്കും. ഇപ്പോൾ റിസൾട്ടിലെ റിസൾട്ട് വന്നു, അവര് 10-ാം ക്ലാസ്സിലെ വിജയിച്ചിട്ടുള്ളൂ. പക്ഷെ ഇനി അവര് വിജയിക്കേണ്ടത് ജീവിതത്തിലാ, അവര് വിജയിക്കേണ്ടത് ജീവിതത്തിൽ വിജയിക്കണം. അതിനവർക്ക് അവരെ അംഗീകരിക്കുന്ന, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അച്ഛനെയും അമ്മയും അവർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അവരെ നിരുത്സാഹപ്പെടുത്തുകയല്ല വേണ്ടത്. പഠിത്തത്തിന് ഒരു ശകലം മോശമാണെങ്കിൽ അവരിൽ എന്തോ പ്രതിഭ, മറ്റെന്തോരോ ഒരു പ്രതിഭ ഉണ്ട്. എല്ലാവരിലും പ്രതിഭയുണ്ട്, അത് യുണീക്കാണ്. അല്ലാതെ പഠിത്തത്തിന് മോശമാണെന്ന് അവനെ മാറ്റി നിർത്തുകയല്ല ചെയ്യേണ്ടത്. രക്ഷിതാക്കളെ തിരിച്ചറിയണം. ഏറ്റവും വലിയ അറിവെന്ന് പറയുന്നത് തിരിച്ചറിവ. അത് അച്ഛനും അമ്മയും കണ്ടെത്തുമ്പോഴാണ് നിങ്ങളുടെ കുട്ടി ലോകം അറിയാൻ പോകുന്നത്. 30 കുട്ടികൾ ഇരിക്കുന്ന ഒരു ക്ലാസ് റൂമില് ഓരോ കുട്ടിയും അധ്യാപകൻ ഓരോ കുട്ടിയോടും ചോദിച്ചു, നിങ്ങൾക്കാരാവണം എന്ന്. എല്ലാരും പറഞ്ഞെന്താ, എനിക്ക് ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണം, വക്കീലാവണം, കളക്ടർ ആവണം എന്നൊക്കെയാ. പക്ഷെ നരേന്ദ്രൻ പറഞ്ഞെന്താ, വിക്രമ നരേന്ദ്രൻ എന്താ പറഞ്ഞേ? അറിയില്ല സാറേ. നരേന്ദ്രൻ പറഞ്ഞത് എനിക്ക് കുതിരക്കാരനാവണം. ക്ലാസ്സിൽ എല്ലാ കുട്ടികളും ചിരിച്ചു. അധ്യാപകൻ പോലും ടീച്ചർ പോലും അവനെ കളിയാക്കി, കുതിരക്കാരാ എന്ന് കളിയാക്കി. ഇല്ല, കാരണം പഠിക്കാമെന്ന് നമ്മളറിഞ്ഞ് എന്ത് ചെയ്തേനെ? കുതിരക്കാരനാവാനാണോ നമ്മൾ പഠിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞ് നമ്മൾ 4 തല്ല് കൊടുത്തേനെ. വീട്ടിൽ വന്ന് വരുമ്പോൾ അവൻ 2 തല്ല് കൊടുത്തേനെ. പക്ഷെ കുട്ടി വീട്ടിൽ പോയി പറഞ്ഞു, അമ്മേ ഇതുപോലെ ക്ലാസ്സിലെ അധ്യാപകൻ ചോദിച്ച് നിങ്ങൾക്ക് ആരാവണം, ഞാൻ പറഞ്ഞു അമ്മേ കുതിരക്കാരനാവണം, എന്നെ എല്ലാരും കളിയാക്കി അമ്മേ. ടീച്ചർ പോലും എന്നെ കുതിരക്കാരാ എന്ന് വിളിച്ച് കളിയാക്കി അമ്മേ. ആ അമ്മ എന്താ ചെയ്തത്? അമ്മ ആ മകനോട് പറഞ്ഞ എന്താ, നമ്മളായിരുന്നെങ്കിൽ അടിയും കൊടുത്ത് നിന്നെ പഠിക്കാൻ പറ്റുന്ന ഇതിനല്ലേ എന്ന് പറഞ്ഞ് അടിയും കൊടുത്ത് വീട്ടിൽ നിറക്കി വിട്ടേനെ. പക്ഷെ അമ്മ ചെയ്തത് എന്താ, അമ്മ കുട്ടിയെ ചേർത്ത് പിടിച്ചു, ചേർത്ത് നിർത്തി. മോനെ നിനക്ക് കുതിരക്കാരൻ ആകാനാണ് ആഗ്രഹമെങ്കിൽ നീ അത് തന്നെയാവണം. കുട്ടിയെ ചേർത്ത് പിടിച്ച് പൂജാമുറിയിലേക്ക് കൊണ്ടുപോയി ഭഗവാൻ ശ്രീകൃഷ്ണൻ തേര് തെളിക്കുന്ന ചിത്രം കാണിച്ചിട്ട് ആ അമ്മ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, മോനെ നീയും ഇതുപോലെ ഒരു കുതിരക്കാരനാവണം. കണ്ടോ, ആ കുട്ടിയുടെ ആഗ്രഹത്തിന് ചിറക് മുളപ്പിച്ചു കൊടുത്തു. കണ്ടോ, ആ കുട്ടിയുടെ ആഗ്രഹം അവന്റെ പ്രതിഭയെ കണ്ടെത്താൻ ആ അമ്മ പ്രോത്സാഹനം കൊടുത്തു. നമ്മളായിരുന്നെങ്കിലോ പഠിക്കാത്തവന ഒന്നിനും കൊള്ളത്തില്ല, പോയി. അവന്റെ ഭാവി തകർക്കുന്ന ഒരച്ഛനല്ല വേണ്ടത്, ഒരമ്മയല്ല വേണ്ടത്. അവന്റെ പ്രതിഭയെ കണ്ടെത്തുന്ന ഒരച്ഛനെ ഒരമ്മയെ ആണെങ്കിലോ അവനെ ലോകം അറിയും, അവനെ ലോകം അംഗീകരിക്കും, നാളെ നിങ്ങളെയും ലോകം അംഗീകരിക്കും. ചിക്കാഗോ സർവമത സമ്മേളനം കഴിഞ്ഞ് സ്വാമി വിവേകാനന്ദൻ തിരിച്ചു വന്നു ഇന്ത്യയിലേക്ക്. മാധ്യമങ്ങൾ ചോദിച്ചു സ്വാമി വിവേകാനന്ദനോട്, സ്വാമിജി അങ്ങ് ലോകം അറിഞ്ഞല്ലോ, ലോകം ആദരിക്കുന്നല്ലോ, ഇത്രയും വലിയ പ്രചോദനം ആരായിരുന്നു സ്വാമിജി? താങ്കളുടെ പ്രചോദനം ആരായിരുന്നു സ്വാമിജി? പറഞ്ഞത് ആരാ? അതെന്റെ അമ്മയായിരുന്നു. അങ്ങനെ നാളെ നിങ്ങളെ നോക്കി നിങ്ങളുടെ മകനും നിങ്ങളുടെ മകൾക്കും പറഞ്ഞാൽ കഴിയാൻ, നിങ്ങളുടെ മകനും നിങ്ങളുടെ മകളും ലോകം അംഗീകരിക്കാൻ പോകുന്നു. ഞാൻ നിർത്തുകയാണ് നിങ്ങളുടെ, കാരണം എന്റെ പ്രസംഗത്തിനല്ല പ്രാധാന്യം, നിങ്ങളുടെ ചോദ്യങ്ങൾക്കാണ്. നിങ്ങളുടെ ആശങ്കകൾ മാറ്റപ്പെടണം. ലോകത്തെ മാറ്റിമറിച്ചത്, ഈ ലോകത്രയും വളർന്നത് ആരെയും പ്രസംഗം കൊണ്ടല്ല, മറിച്ച് പലരുടെയും ശ്രദ്ധ കൊണ്ടാണ്, പലരുടെയും പ്രവൃത്തി കൊണ്ടാണ്. ആ പ്രവൃത്തിയിലേക്ക് നിങ്ങളെ മാറ്റിയെടുക്കുക, നിങ്ങളെ അതിനൊരു ചിന്ത തരിക. അല്ലാതെ പ്രസംഗത്തില് ഒരു കാര്യവുമില്ല. നിങ്ങളുടെ ആശങ്കകൾ മാറ്റി. ഇന്നലെ ഞാൻ എങ്ങനെയായിരുന്നു? ഒരു മാതൃകാപരമായ ഒരു രക്ഷിതാവാകാൻ എനിക്ക് കഴിയുമോ? ഞാൻ കാരണം എന്റെ കുട്ടി ഒരിക്കലും ലഹരിക്ക് അടിമപ്പെടാൻ പാടില്ല, ദുഷ്ട കൂട്ടുകെട്ടിന് വരാൻ പാടില്ല എന്ന് ഒരു പ്രതിജ്ഞ നിങ്ങൾ ഇന്ന് എടുത്താൽ നിങ്ങളുടെ കുട്ടിയെ ലോകം അറിയാൻ പോകുന്നു. നിങ്ങളുടെ കുട്ടിയുടെ പ്രതിമ എന്തുമായിക്കോട്ടെ, വിശ്വവിഖ്യാത സാഹിത്യകാരൻ പൗലോ കൊയ്ലോ പറഞ്ഞ ഒരു വാക്കുണ്ട്, നിങ്ങളുടെ കുട്ടിക്ക് തെരുവ് വൃത്തിയാക്കാനാണ് ആഗ്രഹമെങ്കിൽ മാതാപിതാക്കളെ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക, അവൻ ലോകം അറിയാൻ പോകുന്നു. ഏത് കഴിവിനും വലിയ സാധ്യതയുള്ള ഒരു സമൂഹത്തിലാണ്, ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയണം.
എല്ലാ രക്ഷിതാക്കളും തിരിച്ചറിയാം. എന്ത് സാധ്യതയും അംഗീകരിക്കപ്പെടുന്ന ഏത് കഴിവും അംഗീകരിക്കാൻ സാധ്യതയുള്ള ഒരു സമൂഹത്തിലാണ്, ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. അവന്റെ കഴിവിനെ കണ്ടെത്തുക. മാതാപിതാക്കളെ ആഗ്രഹം പൂർത്തീകരിക്കുന്ന ഒരു യന്ത്രമാക്കി അവരെ മാറ്റരുത്. മറിച്ച് ഇപ്പൊ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന കഴിവ് കുട്ടിക്ക് കാണണമെന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇതാ പ്രശ്നം. മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന കഴിവ് കുട്ടിക്ക് കാണണമെന്നില്ല. കുട്ടിയുടെ കഴിവ് പ്രകാശിപ്പിക്കാനും പ്രദർശിപ്പിക്കാനും കുട്ടിക്ക് കഴിയൂ. ഇതാണ് മാതാപിതാക്കൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പല കുട്ടികളെയും മാതാപിതാക്കളുടെ സ്വപ്നം, മാതാപിതാക്കളുടെ ആഗ്രഹം സഫലീകരിക്കാനാ കുട്ടികളെ ഉപകരണമായി മാറ്റുകയാ. അവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്. നിങ്ങളുടെ കുട്ടി ലോകം അറിയണമെങ്കിൽ, അവനെ അംഗീകരിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ ആദ്യം അംഗീകരിക്കപ്പെടണം. അതിന് നിങ്ങൾ തയ്യാറാണോ? തയ്യാറെങ്കിൽ ഇതാ അവര് അതിനുവേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞു. ആദ്യം നാം അതല്ലേ പറഞ്ഞ്, അവരെ നയിക്കാൻ, അവരെ ഉൾക്കൊള്ളാൻ, അവരെ മനസ്സിലാക്കാൻ, അവരെ മനസ്സിലാക്കുന്ന ഒരു രക്ഷിതാവിന് അവൻ ആവശ്യം. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്താ? സുഖവും ശാന്തിയും സമാധാനം വീട്ടിൽ കിട്ടില്ലെങ്കിൽ കുട്ടി എന്ത് ചെയ്യും? വെളിയിൽ അന്വേഷിക്കും. കണ്ടോ, നമ്മള് വീട്ടിൽ എന്ത്, എനിക്ക് സുഖമില്ലെങ്കിൽ, എനിക്ക് സന്തോഷം പകരാൻ കഴിയുന്നില്ലെങ്കിൽ, സൗഹൃദ അന്തരീക്ഷം വീട്ടിലില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ വെളിയിൽ തിരക്കും. കണ്ടോ, ഞാൻ വഴിതെറ്റാൻ സാധ്യത കൂടുതലാ. ഇപ്പൊ യഥാർത്ഥ തേനിന്റെ മാധുര്യം ഞാൻ നുകർന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യും? കൃത്രിമതേൻ എന്റെ കിട്ടിയാല് ഞാന് അതിൽ വീഴില്ല. കാര്യം എന്താ? തിരിച്ചറിയും. കണ്ടോ, അപ്പം സ്നേഹവും സന്തോഷവും സമാധാനവും വീട്ടിൽ ഒരു കുട്ടിക്ക് കിട്ടിയാൽ ആ കുട്ടി ഒരിക്കലും കൃത്രിമ സ്നേഹം അല്ലെ, കൃത്രിമ സൗഹൃദം അല്ലെ, കൃത്രിമ അപകടങ്ങളിലേക്ക് പോകാൻ സാധ്യത കുറവാണ്. അവൻ ഒരിക്കലും സൈബറിന്റെ ലഹരിയിലോ ലഹരിയുടെ, ലഹരി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ആദ്യം വിചാരിക്കുന്നത് എന്താ, ആ പുകവലി മദ്യപാനം മാത്രമാണെന്ന്. അല്ല, ഇന്ന് ഏറ്റവും കൂടുതൽ ലഹരി നവലഹരിയാ. കുട്ടികളെ ബാധിച്ചിരിക്കുന്ന ഇന്റർനെറ്റ്, വാട്സപ്പ്, ഫേസ്ബുക്ക് പോലെയുള്ള ഫ്രീ ഫയർ, എന്താ ഇവിടുത്തെ പേര്, തീക്കളിയാണ് അവർ കളിക്കുന്നത്. എന്താ കാര്യം? ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഫ്രീ ഫയർ കളിച്ചുകൊണ്ടിരുന്ന മകനോട് അമ്മ പോയി പറയും, മകനെ വാ ഭക്ഷണം കഴിക്കേ. മകൻ പറയും, 10 മിനിറ്റ് കഴിയട്ടെ അമ്മേ. 10 മിനിറ്റ് കഴിഞ്ഞ് അമ്മ തിരിച്ചു വരും, മകനെ വാ 10 മിനിറ്റ് കഴിഞ്ഞല്ലോ, അരമണിക്കൂർ ആയല്ലോ. അമ്മേ അവിടെ ഇങ്ങനെ പോ, ഇത് കഴിയട്ടെ. അരമണിക്കൂർ കഴിയുന്നതും രാത്രിയാകുന്നതും നേരം വെളുക്കുന്നതും മകൻ അറിയുന്നില്ല. എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്? ആരാണ് മാറേണ്ടത്? ആരാണ് മാറേണ്ടത്? നിങ്ങൾ കുട്ടി, നിങ്ങൾ വീട്ടിൽ സൗഹൃദ കുട്ടിയും അച്ഛനും അമ്മയും ഒരു സൗഹൃദ അന്തരീക്ഷം നിങ്ങൾ സൃഷ്ടിച്ചില്ലെങ്കിൽ കുട്ടി മറ്റു പല മേഖലകളിലേക്കും തിരിഞ്ഞു പോകാനും നാളെ വഴിതെറ്റാനും സാധ്യത കൂടുതലാ. നിങ്ങളുടെ വീടായിരിക്കണം സ്വർഗം അവന്. എല്ലാം പങ്കുവെക്കുന്ന ഒരു അച്ഛനായ അച്ഛനെ വേണം. എല്ലാം പകുത്തു കൊടുക്കുന്ന, പങ്കുവെക്കുന്ന ഒരു രക്ഷിതാവുണ്ടെങ്കിലോ മകനും എല്ലാം പങ്കുവെക്കും, എല്ലാം പകുത്തു കൊടുക്കും. അച്ഛനിൽ നിന്ന് കിട്ടുന്ന ഒരു സാമീപ്യമുണ്ടല്ലോ, അമ്മയിൽ നിന്ന് കിട്ടുന്ന ഒരു തലയുണ്ടല്ലോ, ആ സ്നേഹത്തിൽ നിന്ന് കിട്ടുന്ന ആ ലഹരി ഉണ്ടല്ലോ. ലോകത്തൊരു ലഹരി പദാർത്ഥങ്ങൾക്കും കൊടുക്കാൻ കഴിയുന്നില്ലെന്ന് എത്ര രക്ഷിതാക്കൾക്ക് അറിയാം. ലോകത്തെ ഏറ്റവും വലിയ ലഹരി തന്റെ അച്ഛനും അമ്മയും നുകരുന്ന സ്നേഹവും സൗഹാർദ്ദവും സമാധാനവുമാണെന്ന് എത്ര രക്ഷിതാക്കൾക്ക് അറിയാം. പക്ഷെ എല്ലാവർക്കും അറിയാം, പക്ഷെ നമ്മുടെ ചെറിയ അശ്രദ്ധയുണ്ടല്ലോ. നമ്മുടെ കുടുംബ അന്തരീക്ഷം ഓരോ ദിവസവും കലുഷിതമായിക്കൊണ്ടിരിക്കുക. അച്ഛനും അമ്മയും തമ്മിൽ എപ്പോഴും വഴക്ക, സംഘർഷഭരിതമായ മത്സര ബുദ്ധിയിലാണ് അവര് കഴിയുന്നത്. എപ്പോഴും സംഘർഷം, എപ്പോഴും കലഹിക്കുന്ന ഒരു അച്ഛനും അമ്മയുമാ അവനുള്ളതെങ്കിൽ അവൻ പഠിക്കുന്നത് എന്താ? അവൻ കലഹിക്കാനായിരിക്കും തീർച്ചയായിട്ടും. ഒരിക്കലും അച്ഛനും അമ്മയും ഇത് അറിയില്ല. പക്ഷെ കുട്ടിയെ സ്നേഹിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഭാര്യയുമായിട്ട് എപ്പോഴും കലഹമാണെങ്കിൽ കുട്ടി പഠിക്കുന്നത് കലഹിക്കാനായിരിക്കും. അതാണ് ഞാൻ പറയുന്നത്, കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നതല്ല കുട്ടി പഠിക്കുന്നത്, നിങ്ങൾ കാണിക്കുന്നതാ, നിങ്ങൾ പ്രവർത്തിക്കുന്നതാ. പ്രണയമൊക്കെ കുറെ നാള് കഴിയുമ്പോൾ കണ്ടീഷനല്ല, പക്ഷെ സൗഹൃദമായി വളരണം. ഒരു സൗഹൃദ അന്തരീക്ഷമാകണം വീട്. ഒരിക്കലും അങ്ങനെ സൗഹൃദ അന്തരീക്ഷത്തിൽ വരുന്ന ഒരു കുട്ടിയും വഴിതെറ്റാൻ 1% പോലും സാധ്യതയില്ല. അവന്റെ പ്രതിഭയെ കണ്ടെത്താൻ, അവന്റെ പ്രതിഭയ്ക്ക് വളരാൻ
ചുറ്റുപാട് വേണ്ടത് സൗഹൃദ അന്തരീക്ഷമായി ഗൃഹാന്തരീക്ഷം വളർത്തണം. ഞാൻ പറഞ്ഞല്ലോ, ഈ സൗഹൃദത്തിന് വലിയ പ്രാധാന്യമുണ്ട്. സൗഹൃദം എന്നത് നമ്മളെല്ലാം പങ്കുവെക്കുന്ന, എല്ലാം പങ്കു കൊടുക്കുന്ന ഒരു ഒരു ഗൃഹ അന്തരീക്ഷം വീട്ടിലുണ്ടാക്കണം. അപ്പോൾ വീട്ടില് അവിടെ എല്ലാ കുട്ടി അതിലൂടെ പഠിക്കും. വീടാണ് അവന് സ്വർഗം, അവന്റെ പ്രഥമ വിദ്യാലയം വീടാ, അവന്റെ പ്രഥമ അധ്യാപകന അവന്റെ അച്ഛനും അമ്മയെ മാറ്റണം. അങ്ങനെ ഒരു ലെവലിലേക്ക് വീടിന്റെ അന്തരീക്ഷം, സൗഹൃദ അന്തരീക്ഷം മാറ്റിയാലോ? ഒന്നെല്ലാം ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരച്ഛൻ, ദുരൂഹതകളില്ലാത്ത, കളങ്കമില്ലാത്ത, ഓപ്പണായിട്ട് എല്ലാം തുറന്നു പറയുന്ന ഒരു സൗഹൃദ അന്തരീക്ഷം വേണം. സൗഹൃദമായിരിക്കണം അന്തരീക്ഷം. നമ്മളിപ്പോൾ ഒരു സുഹൃത്തിനോട് എല്ലാം തുറന്നു പറയില്ലേ? അതുപോലെ എന്തോ ഒരു ചെറിയ തെറ്റ് ചെന്നാൽ പോലും നമ്മൾ സുഹൃത്തിനോട് എന്ത് പറയും? ഒരു തമാശ രൂപത്തിലാണ് എടുക്കുന്നത്. പക്ഷെ ഭാര്യ ചെയ്താലോ? അതുകൊണ്ട് നമ്മുടെ നമ്മുടെ മാനസികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മള് ഒരു സുഹൃത്ത് ചെയ്യുന്നത് ക്ഷമിക്കും, പക്ഷെ ഭാര്യ ചെയ്യുന്നത് ക്ഷമിക്കാനുള്ള മനസ്സ് നമുക്കില്ല. അതിന് ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മള് ഒരു ടൂർ പോവാം വീട്ടിൽ നിന്ന്, അച്ഛനും അമ്മയും മക്കളും എല്ലാം ടൂർ പോയി, കാറിൽ കയറി ഒരു കുറെ ദൂരം പോയപ്പോഴേ ഭാര്യ പറയുക, അയ്യോ എന്റെ മൊബൈൽ ഫോൺ എടുത്തില്ല. ഒരു 4-5 കിലോമീറ്റർ താണ്ടി പോയപ്പോഴേ ഭാര്യ പറഞ്ഞു, അയ്യോ എന്റെ മൊബൈൽ ഫോൺ എടുക്കാൻ മറന്നുപോയി. എന്തായിരിക്കും ഭർത്താവിന്റെ അപ്പോഴത്തെ അവസ്ഥ? അല്ലേ, ആ ടൂറിന് മിക്കവാറും ഒരു തീരുമാനമാവും. ശരിയല്ലേ പറയുന്നത്? ആവും. പക്ഷെ നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി എല്ലാവരും കൂടെ കൂടി ടൂർ പോയി, ഒരു 4-5 കിലോമീറ്റർ പറഞ്ഞപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞു, അയ്യോ എന്റെ മൊബൈൽ ഫോൺ എടുത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? നേരം പോക്കാക്കി എടുത്ത് അവനെ കളിയാക്കി തിരിച്ചു വന്ന് മൊബൈൽ ഫോൺ എടുത്തോണ്ട് പോകും. അല്ലേ, ശരിയല്ലേ? നമ്മൾ അവനെ കളിയാക്കിയിട്ട് ഒരു തമാശ രൂപത്തിൽ എടുത്തിട്ട് തിരിച്ചു വന്ന് മൊബൈൽ ഫോൺ എടുത്തോണ്ട് പോകും. പക്ഷെ ഇത് ഭാര്യയുടെ ഒക്കെ കിട്ടിയില്ല, ഈ സ്നേഹം ഭാര്യയ്ക്ക് കൊടുത്തില്ല. എവിടെയാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത്? എവിടെയാണ്, ആരാണ് മാറേണ്ടത്? ഈ കോവിഡ് കാലത്ത് ഇത്ര കേസുകൾ അറസ്റ്റ് ചെയ്യുന്നറിയുമോ? കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടത്. പിന്നെ കുട്ടികൾ എങ്ങനെയാ? അപ്പം നമ്മുടെ കുടുംബ അന്തരീക്ഷം, ഗൃഹാന്തരീക്ഷം സൗഹൃദപരം ആകാതിരുന്നാൽ കുട്ടികൾ വഴിതെറ്റുന്നുണ്ട്. ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? ആരെയാണ് നമ്മൾ വഴക്ക് പറയേണ്ടത്? ആരാരോട് പറയുന്നു? സമൂഹം മാറണമെങ്കിൽ ഞാൻ മാറണം, എന്റെ കുടുംബമാണ് മാറേണ്ടത്. കുഞ്ഞുണ്ണി മാസ്റ്റർ പറഞ്ഞതുപോലെ, ഒന്നായാൽ നന്നായി. കുടുംബങ്ങൾ ഒന്നായാൽ സമൂഹം നന്നായി. അങ്ങനെ ഒരു കാഴ്ചപ്പാടോടുകൂടി നമുക്ക് നമ്മളിൽ മാറ്റം വന്നാൽ നാളെയുടെ സമൂഹം, നാളെയുടെ തലമുറ ഒരു ചരിത്രം രചിക്കാൻ പോകുന്നു. രാജ്യത്തിനും സമൂഹത്തിനും വേണ്ട പൗരന്മാരായി ജനിക്കാനുള്ള ആദ്യ തയ്യാറെടുപ്പായി, ആദ്യ ചുവടുവെപ്പായി നമുക്കതിനെ കാണാം. അങ്ങനെ ഒരു ചുവടുവെക്കുന്ന ഒരു സായാഹ്നമാകട്ടെ ഇന്നത്തെ ഈ വേദി. അതിന് സാക്ഷ്യം വഹിക്കട്ടെ ഇന്നത്തെ സായാഹ്നം, അതിന് വേദിയാകട്ടെ ഇന്നത്തെ ക്ലാസ് മാത്രം. ഞാൻ നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ നല്ല ചോദ്യങ്ങളിലേക്ക്, നിങ്ങളുടെ ആശങ്കകളിലേക്കും കാതോർത്തുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. രക്ഷിതാക്കൾ കടന്നു വന്ന് അവരുടെ ആശങ്കകൾ കാരണം ഒരുപാട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാൻ കാണും. ഏറ്റവും പ്രധാനപ്പെട്ടതുകൊണ്ട് എല്ലാവർക്കും എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ വേണം ചർച്ച ചെയ്യാൻ. കാരണം നമുക്ക് സമയം പരിമിതമാണ്. എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നങ്ങളുമാണ് നിങ്ങൾ ചർച്ച ചെയ്യാൻ. പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടണം. മറ്റുള്ളവർ കാരണം എല്ലാവരെയും ചോദ്യങ്ങൾ ചോദിക്കാനും ആശങ്കകൾ മാറ്റാനുള്ള സമയമില്ല. അതുകൊണ്ട് പൊതുവായിട്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ആശങ്കകളും സംശയങ്ങളും വേണം ഇവിടെ അവതരിപ്പിക്കാൻ. ഓക്കെ, നമുക്കിനി ഒരു അവലോകനമാണ്. കാരണം ഇത്രയും നാള് 1.5 വർഷമായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടാണോ? എല്ലാവരും ഹാപ്പി ആയിട്ട് സൗഹൃദ അന്തരീക്ഷമാണോ എല്ലാ വീട്ടിലും? എങ്കിലും ചോദ്യം കാണില്ല എങ്കിൽ ഞാൻ ഈ ക്ലാസ് അധികം പറ്റായി പോകും. എല്ലാവരും വീടുകളിലും കുട്ടികളും നല്ല സൗഹൃദ അന്തരീക്ഷത്തിൽ, നിങ്ങൾ പറഞ്ഞാൽ എല്ലാ കുട്ടികളും അനുസരിക്കുന്നുണ്ട്. മൊബൈൽ താത്തു വെക്കാൻ പറഞ്ഞാൽ താത്തു വെക്കുന്നുണ്ട്, പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കുന്നുണ്ട്, അച്ഛനെ അനുസരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും ഓക്കെ, ചോദ്യങ്ങളില്ല, വെരി ഗുഡ്. അവര് എല്ലാ കാര്യങ്ങളും ഒന്നും പറയാതെ തന്നെ ചെയ്യുന്നുണ്ട്, കുട്ടികളെല്ലാം ചെയ്യുന്നുണ്ട്. എങ്കിലും ഓക്കെയാ, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ചോദ്യം കാണില്ല. അങ്ങനത്തെവരാണെങ്കിൽ ചോദ്യം കാണാൻ വഴിയില്ല. നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ ഈ 1.5 വർഷമായി കുട്ടികളെ
മാനസികമായിട്ട് ഒരു പിരിമുറുക്കം അവർ അനുഭവിക്കുന്നില്ല. അവര് ഹാപ്പിയാണ്, നിങ്ങളും ഹാപ്പിയാണ് എന്നുണ്ടെങ്കിൽ ചോദ്യം വരാൻ സാധ്യത കുറവാ. നമ്മള് ആത്മവിശ്വാസമുള്ള ഒരു അച്ഛനെയും അമ്മയുമാ ഒരു മകനും മകൾക്കും ആവശ്യം. ഭയന്ന് മാറ്. ഞാൻ ചോദിക്കുന്നല്ലേ എങ്ങനെയാവും ചോദ്യം, എങ്ങനെയാവും അല്ല എന്താ അങ്ങനെ നിങ്ങൾ അങ്ങനെ ഭയന്ന് മാറി നിൽക്കേണ്ടതല്ല. Fear is darkness, faith is light. അവിടെ അവിടെ നിങ്ങൾക്ക് ആത്മവിശ്വാസം വരണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകണം, നമുക്ക് ആത്മവിശ്വാസം വേണം. അവിടെ ഈ ഭയം നിന്നാൽ നെഗറ്റീവ്സ് ആണ് ഡെവലപ്പ്ഡ്. അവിടെ അവിടെ നെഗറ്റീവ് ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. എന്റെ പേര് ആൻസി. ആൻസി ഓക്കെ ഓക്കെ. മോൻ പത്താം ക്ലാസ് കഴിഞ്ഞിപ്പോ ആ സ്കൂളിൽ പഠിച്ചായിരുന്നു. പത്താം ക്ലാസ് കഴിഞ്ഞു. മോള് ഏഴാം ക്ലാസ്സിൽ പഠിക്കും. മോന്റെ പേര് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുടെ മകളുടെ പേരെന്താ? അനീറ്റ. അനീറ്റ ഓക്കെ. സാർ ഇത്രയും പറഞ്ഞ കാര്യം ചോദിച്ചോട്ടെ സാറേ, കുട്ടികളെ വഴക്കു പറയരുതല്ലേ സാറ് പറയുന്നേ? തെറ്റ് കാണിച്ചാൽ നമ്മൾ കുട്ടികളെ വഴക്ക് പറയാൻ പാടില്ലേ? നമ്മൾ എത്ര കണ്ട് കുട്ടികളോട് സ്നേഹം അല്ല സാറിപ്പോ പറഞ്ഞത്. ജോർജ് സാറ് പറഞ്ഞ കുട്ടികളെ നമ്മൾ വഴക്ക് പറയാൻ പാടില്ല. അവർ തെറ്റ് കാണിച്ചാൽ അപ്പൊ നമ്മൾ ഈ കുട്ടികളെ ഒരിക്കലും വഴക്ക് പറയാൻ പാടില്ലേ? നല്ലൊരു ചോദ്യമാ ചോദിച്ചത്, ഞാൻ പ്രതീക്ഷിച്ച ചോദ്യമാ. ഇത് തന്നെ വേണ്ടത്. നമ്മുടെ മാതാപിതാക്കൾ കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും റെസ്പോണ്ട് ചെയ്യും, റിയാക്ട് ചെയ്യും. തീർച്ചയായിട്ടും ആഞ്ചി പറഞ്ഞത് വളരെ ശരിയാണ്, പക്ഷെ അത് എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്ന് മാത്രം. സമീപനത്തിലാ മാറ്റം വരുത്തണ്ടേ? ഞാനിപ്പോൾ ചോദിക്കുക, നാലാം ക്ലാസ് പഠിക്കുന്ന നല്ലൊരു ചോദ്യം ആഞ്ചി ചോദിച്ചത്. നിങ്ങൾക്കെല്ലാം ഇന്നും ഉണർവും ഉത്തേജനം കിട്ടുന്ന ഒരു ചോദ്യമാ ചോദിച്ചത്. അമ്മ പറഞ്ഞു കുട്ടികൾ വഴക്ക് പറഞ്ഞ് തെറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ അവനെ എന്ത് ചെയ്യണം? ശിക്ഷിക്കാതെ ശാസിക്കാതെ? വളരെ നല്ല ഏറ്റവും വിലപ്പെട്ട ഈ ക്ലാസ്സിനെക്കാട്ടിയും ഏറ്റവും വിലപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ അമ്മയോട് ഒരു ചോദ്യം ചോദിക്കുക, എങ്ങനെ നമ്മുടെ സമീപനമാണ് മാറ്റേണ്ടത്? വഴക്ക് പറയുക ശരിയാണ്, വഴക്ക് ആദ്യം ഒരു രക്ഷിതാവെന്ന നിലയിൽ ആദ്യം വഴക്ക് പറയും, അടിക്കും ശിക്ഷിക്കും ഒക്കെ ഉണ്ടാകും. പക്ഷേ നിങ്ങൾ പറയേണ്ടത് പറയുന്നില്ല. കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ട രീതിയിലാണ് മാറ്റം വരുത്തേണ്ടത്. അല്ല, കുട്ടിക്ക് തെറ്റ് ചെയ്യുന്നത് കുട്ടിയുടെ സ്വഭാവമല്ല, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാത്തതാ. ആൻസിയോട് തന്നെ ചോദിക്കുക, നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കഥകൾ എപ്പോഴും വലിച്ചടയ്ക്കുന്നു, ഉറക്കെ ഉറക്കെ വലിച്ചടിക്കുക, അടയ്ക്കുക. കഥകൾ പൊട്ടാറായി, നേരത്തെയും പല പ്രാവശ്യം പറഞ്ഞു കൊടുത്തു, പല പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ടും പിന്നെയും ആവർത്തിക്കുന്നു. അന്ന് ഇന്ന് ഇന്നലെയും കുട്ടി ഉറക്കെ കഥ വലിച്ചടച്ചു. അമ്മ എന്ത് ചെയ്യും കുട്ടിയെ? പെട്ടെന്ന് പറയും. കുട്ടിയോട് നമ്മള് തീർച്ചയായിട്ടും ശാസിക്കും. ഞാനാണെങ്കിൽ ശരിക്കും അടി കൊടുക്കും. ഇനി കേൾക്കുമോ? ഇനി ഞാനാണെങ്കിൽ അടിക്കും. അടിക്കുമല്ലോ, പക്ഷേ തീർച്ചയായിട്ടും മ്യൂട്ട് ചെയ്യും. നിങ്ങൾ പറയുന്നത് ഓനെ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് ഉറക്കടക്കല്ല എന്ന് പറയുകയും ചെയ്യും. ഒരു അടിയും വെച്ച് കൊടുക്കും, അല്ലേ? അടിക്കില്ലെങ്കിൽ എത്ര പ്രാവശ്യം ഉറക്കടക്കല്ലേ എന്ന് പറയുകയും ചെയ്യും. പക്ഷെ കുട്ടി പഠിക്കുന്നില്ല. കുട്ടി കേട്ടത് എന്താ? ഉറക്കടക്കല്ലേ എന്ന് പറയുകയും ശാസിക്കുകയും ചെയ്യുന്ന കുട്ടി ഒരിക്കലും ചെറു അടയ്ക്കാൻ പഠിക്കുന്നില്ല. കുട്ടിക്ക് ഇത് അറിയാത്തതല്ല, നമുക്ക് പറഞ്ഞ് ചെയ്യാൻ അറിയാത്തതല്ല. പല രക്ഷിതാക്കളും പറഞ്ഞു കൊടുക്കേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നില്ല. പക്ഷെ എന്തായിരുന്നു പറഞ്ഞു കൊടുക്കേണ്ടത്? അമ്മ എന്താ ആച്ചി എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്? മോനെ കഥകൾ ചെറുക വേണം അടയ്ക്കാൻ. ഉണ്ടോ കുട്ടിയെ അടുത്തി പിടിച്ചിട്ട് ആദ്യം നടി കൊടുത്തോ? മോനെ എന്റെ കുട്ടിയല്ലേ, ഞാൻ ദേഷ്യപ്പെട്ടോ മോനെ? ഞാൻ കഥകൾ ഒന്ന് ചെറുക വേണം അടയ്ക്കാനെന്ന് ആദ്യം എന്താ പറഞ്ഞത്? നേരത്തെ എന്താ പറഞ്ഞു കൊടുത്തേ? കഥകൾ ഉറക്കെ അടയ്ക്കല്ലേ. പിന്നെ കുട്ടി കേൾക്കുന്ന എന്താ ഉറക്കെ ഉറക്കേന്നാ? നെഗറ്റീവ് പേരന്റിങ്. പക്ഷെ ഒരു പ്രാവശ്യം ആച്ചി എന്ത് ചെയ്യണമായിരുന്നു? മോനെ കഥകൾ ചെറുക വേണം അടയ്ക്കാനെന്ന് പറയുകയും ഒരു പ്രാവശ്യം ചെറുക അടച്ച് കാണിച്ചു കൂടെ കൊടുത്തു നോക്കിക്കേ. ആ കുട്ടി ഒരിക്കലും പിന്നെ ചെറുക കഥ ഉറക്ക കഥ അടക്കില്ല. ആഴ്ച ചോദിച്ചതും വലിയ ഇതാണ് പോസിറ്റീവ് പേരന്റിങ്. അപ്പൊ കുട്ടിക്ക് ചെയ്യാൻ അറിയാത്തതല്ല, മാതാപിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാത്തതാണ്. കണ്ടോ, നിങ്ങൾ ആഴ്ച എത്ര പ്രാവശ്യം അടിച്ചാലും കുട്ടി ചെറുക കഥ അടയ്ക്കാൻ പഠിക്കുന്നില്ല. മറിച്ച് നിങ്ങൾ അടി കൊടുത്തോണ്ടേ ഇരിക്കുക, കുട്ടി ഇത് ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കും. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും കുട്ടിയുടെ പോസിറ്റീവ് പേരന്റിങ് എന്ന് പറയും.
കുട്ടിയുടെ മോനെ ചെറുക വേണം കഥ അടയ്ക്കാൻ എന്ന് പറയുകയും ഇത് കാണിച്ചു കൊടുക്കുകയും ചെയ്താൽ കുട്ടിയുടെ മനസ്സിൽ അത് ഇമേജസ് ആയി രൂപം കൊണ്ടു. പിന്നെ മരിക്കുന്നവരെ കുട്ടി വലിച്ചു കഥ അടയ്ക്കില്ല. അത് ഇമേജസ് കുട്ടികളിൽ ഇമേജസ് ആയിട്ടും ഇമോഷൻ ആയിട്ടുമേ കുട്ടികളെ സ്വാധീനിക്കാൻ കഴിയൂ. എത്ര രക്ഷകർത്താക്കൾ ഇത് ചെയ്യുന്നുണ്ട്. ആന്റി പറഞ്ഞതുപോലെ പിന്നെയും പിന്നെയും കുട്ടിയെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. കുട്ടി വഴിതെറ്റിപ്പോയിക്കൊണ്ടേയിരിക്കും. ഒരു പ്രാവശ്യമെങ്കിലും പോസിറ്റീവ് പേരന്റിങ് ചെയ്താൽ കുട്ടി പഠിച്ചു കഴിയും. കുട്ടിക്ക് വാശിയില്ല, അമ്മയോട് അച്ഛനോട് വാശിയില്ല, പക്ഷെ പറഞ്ഞു കൊടുക്കേണ്ട സമീപനം പറഞ്ഞു കൊടുക്കേണ്ട രീതിയോട് ഒരു പ്രാവശ്യം നിങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ കുട്ടി കേട്ടേനെ ഇത്രയും ശാസനയും ഇത്രയും ശിക്ഷയുടെയും കാര്യമില്ലായിരുന്നു. മാതാവ് ആൻസി എന്ത് പറയുന്നു? ആൻസി മുമ്പോട്ട് വരൂ. ഒരു പ്രാവശ്യമെങ്കിലും പോസിറ്റീവ് പേരന്റിങ്ങിലോട്ട് നമ്മൾ മാറ്റി സ്ഥാപിക്കപ്പെടണം. കുട്ടി മാറും, താനെ മാറും. നമുക്ക് പക്ഷെ പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല ആൻസി. നിങ്ങൾ ആദ്യ വഴക്ക് പറഞ്ഞോ, ശാസിച്ചോ, പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും ഈ ക്ലാസ്സിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. ഒരാളെങ്കിലും മാറി ചിന്തിച്ചാൽ ഈ ക്ലാസ് വിജയിച്ചു. ഈ ക്ലാസ് ധന്യമായി. ഞാൻ ധന്യമായി. ഇതാ പല രക്ഷിതാക്കൾക്കും അറിയാത്ത കാര്യം. ഇത് ക്ലാസ്സിന് ചർച്ചയാണ് ആവശ്യം. ക്ലാസ്സിൽ ഒരു ആരെയും ആരെയും സ്വാധീനിക്കാൻ കഴിയില്ല. ക്ലാസ്സിൽ ആർക്കും സ്വാധീനിക്കാൻ കഴിയില്ല. പക്ഷെ സംശയം വന്നപ്പോൾ പല രക്ഷകർത്താക്കളും പഠിച്ചു കാണും. എന്റെ മകനെ ഞാന് പറഞ്ഞു കൊടുക്കേണ്ട പോലെ പറഞ്ഞു കൊടുക്കുന്നില്ലല്ലോ എന്ന് പല രക്ഷിതാക്കളും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. അതാണ് ഈ ഇതിന് ഏറ്റവും വലിയ ചോദ്യമായി ഞാൻ ആൻസിയുടെ ചോദ്യത്തെ കാണുന്നു. ഓക്കെ, താങ്ക് യു. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റു പരിപാടികൾ പോലെ നമ്മൾ വന്ന് കുറെ കുട്ടികളെ വിളിച്ചിരുത്തി ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാതെ ഒരു കൗൺസിലിംഗ് പോലെ കൊടുക്കാനുള്ള സമ്പ്രദായം ഉണ്ടോ? തീർച്ചയായും നല്ലൊരു ചോദ്യമാണ്. പല രക്ഷിതാക്കളും അറിയേണ്ടതാ. ഒരുപാട് നമ്മുടെ കുട്ടിയുടെ മാനസികമായ വൈകല്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ മറച്ചു വെക്കുകയല്ലേ ചെയ്യേണ്ടത്? നമ്മളത് നമ്മൾ ചില പല കാര്യങ്ങളും നാം സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പായും ഒക്കെ കൊണ്ടെടുക്കേണ്ടി വരും. നമ്മൾ എന്നും ഒരു കുട്ടിയോട് പെരുമാറുന്ന രീതിയിൽ അവന്റെ സ്വഭാവ രൂപീകരണ പെരുമാറ്റത്തിൽ ഒക്കെ വൈകല്യം സംഭവിക്കുമ്പോൾ ഒരു രക്ഷിതാവ് നല്ല രക്ഷിതാവാണെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയും. അപ്പം ഏതെങ്കിലും അവന്റെ സ്വഭാവത്തിൽ വ്യത്യാസം വന്നാല് രക്ഷിതാക്കൾ തിരിച്ചറിയപ്പെടണം. അപ്പം മാനസികമായി നമുക്ക് ശാരീരികമായ വൈകല്യം പോലെയല്ല മാനസിക വൈകല്യം. അത് പെട്ടെന്ന് മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയും, കുട്ടിക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അപ്പൊ ശാരീരികമായ വേദന പെട്ടെന്ന് അമ്മേനൊക്കെ പറയും, അമ്മ എനിക്ക് വയറുവേദന എടുക്കുന്നു, നെഞ്ചുവേദന എടുക്കുന്നു, കണ്ണിന് വേദന എടുക്കുന്നു, അത് കുട്ടിക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയും. പക്ഷെ മാനസിക വൈകല്യം കുട്ടിക്ക് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയുന്നില്ല. അത് തിരിച്ചറിയേണ്ടത് രക്ഷിതാവാണ്. ഒരു നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. അപ്പം കുട്ടിയുടെ മാനസിക വൈകല്യം ഇതാരാ തിരിച്ചറിയപ്പെടേണ്ടത്? ആദ്യമേ ഇത് തിരിച്ചറിയപ്പെട്ട രക്ഷിതാവാണ്. പക്ഷെ പല രക്ഷിതാക്കളും ഇതിനെ ഒരു ഒരു എന്തോ ഒരു വലിയ മഹാരോഗമായി മാറ്റിയെടുത്ത് മാനസിക വൈകല്യമാണെന്ന് തെറ്റിദ്ധരിച്ച് അതിനെ കൊണ്ടു നടത്തും. അവൻ നാളെ വീടിനും നാടിനും വേണ്ടാത്തവനായി വളർന്നുകൊണ്ടേ ഇരിക്കാൻ അത് കാരണമാവും. നമ്മുടെ ചെറിയ അശ്രദ്ധ. നമുക്ക് ഇപ്പൊ അറിയാമോ, ഇപ്പൊ എല്ലാ ജില്ലയിലും ഡി അഡിക്ഷൻ സെന്റർ ഉണ്ട്. ഒരു കുട്ടിയുടെ ചെറിയ വൈകല്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അനുസരണ കേട് അല്ലെങ്കിൽ എപ്പോഴും മൊബൈൽ എടുക്കുന്ന അഡിക്ഷനാണ്. അപ്പം അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ മദ്യവും മയക്കുമരുന്ന് മാത്രമല്ല, ഈവൻ സൈബറിന്റെ അഡിക്ഷനാ. ഇത് തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞ ഒരു കുട്ടിയെ അവൻ ദേഷ്യപ്പെടുന്നു, അവൻ വീട്ടിലെല്ലാ ഉപകരണങ്ങൾ വലിച്ചെറിയുന്നു. നേരത്തെ ഉള്ള പോലല്ല, ഇപ്പൊ അമ്മയോട് ദേഷ്യപ്പെടുന്നു, അവൻ അമ്മയെ കൈവയ്ക്കാൻ വരെ തുടങ്ങുന്നു. നമ്മള് പലപ്പോഴും പലതും കണ്ടില്ലെന്ന് നടിക്കുക. തീർച്ചയായിട്ടും ഇതിന് വേണ്ടത് ഒരു കൗൺസിലിംഗ്, ഒരു ചെറിയ കൗൺസിലിംഗ് ചിലപ്പോൾ മാറും, മാറ്റിക്കിട്ടും. രക്ഷിതാവുകള് ഇത് അവയർ ആവണം. ഓരോ രക്ഷിതാവും ഇതെന്റെ മകനാണ്, നാളെ നയിക്കേണ്ടവനാണ്, എന്റെ പേരും പ്രശസ്തിയും കാക്കേണ്ടവനാണ്. അപ്പോൾ അവന്റെ ഒരു വൈകല്യം എന്നെ, ഞാൻ ആ വൈകല്യത്തെ തിരുത്തി അവനെ ഒരു മാതൃകാപരമായ ഒരു പുത്രനാക്കണം, ഒരു പുത്രിയാക്കണമെന്ന് ഒരു ഒരു സാമൂഹ്യ ബോധം കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ ആ രക്ഷിതാവ് അവനെ എന്ത് ചെയ്യും, അല്ലെ അവളെ എന്ത് ചെയ്യും, അവളെ നിരീക്ഷിക്കും. അവളുടെ പെരുമാറ്റത്തില് അവളുടെ സ്വഭാവത്തിലൊക്കെ നിരീക്ഷിക്കപ്പെട്ടാലുണ്ടല്ലോ ചെറിയ കൗൺസിലിംഗ്. ഇപ്പൊ ഫ്രീ ആയിട്ട് ഇപ്പൊ റാന്നിയില നമ്മുടെ ജില്ലയില് കൗൺസിലിംഗ് സെന്റർ ഉണ്ട്, ഡി അഡിക്ഷൻ സെന്റർ ഉണ്ട്. എത്രയോ കുട്ടികളെ, എത്രയോ യുവാക്കളെ അവിടെ ഈ ലോക്ക്ഡൌൺ കാലത്ത് ഡി അഡിക്ഷൻ സെന്റർ കൊണ്ടുപോയി അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അറിയുമോ? നമ്മൾ അറിയണം. നല്ലൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. രക്ഷിതാക്കൾ അറിയണം. അതുപോലെ അഡിക്ഷൻ അഡിക്ഷൻ അഡിക്ഷൻ
മദ്യത്തിനും മയക്കുമരുന്നിനും അഡിക്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സൈസ് ഓഫീസോട് ബന്ധപ്പെടുക. ഡിഎഡി ചികിത്സ പൂർണ്ണമായിട്ട് സൗജന്യമാണ്. അതുപോലെ കുട്ടികളിൽ ഉണ്ടാകുന്ന പെരുമാറ്റ ദൂഷ്യം ചെറിയ കൗൺസിലിംഗ് കൊടുത്താൽ നമുക്ക് കുട്ടികളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. സൈക്യാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും സഹിതം ഒരു നല്ല ടീം അവരുണ്ട്. നമ്മൾ അറിയണം നമ്മൾ മാനസിക ശാരീരികമായ വൈകല്യം ഇപ്പൊ നമ്മുടെ കുട്ടിയുടെ കാല് അല്ലെ ഭാര്യയുടെ കാല് ഒന്ന് ഒളുക്കി നമ്മൾ എന്ത് ചെയ്യും? സപ്പോർട്ട് ചെയ്യില്ലേ? അത് നടക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യില്ലേ? ഇതുപോലെ മാനസിക വൈകല്യം ഉണ്ടാകുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ എന്നാ തിരിച്ചറിയപ്പെടുന്നത്? അവസാനം അവൻ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ ഈ വൈകല്യം കൂടി 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 വന്ന് അവസാനം ഈ പറഞ്ഞ പോലെ അച്ഛനും അമ്മയും അടിക്കുന്ന രംഗം എത്തിയുമ്പോ വരെ മകനെ കാത്തു നിൽക്കും, അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. അതുവരെ നമ്മൾ കാത്തു നിൽക്കരുത്. ഓരോ വൈകല്യങ്ങളും ഈ മാനസിക വൈകല്യങ്ങളെ തിരിച്ചറിയാൻ മാതാപിതാക്കൾ പെട്ടെന്ന് കഴിയും. തിരിച്ചറിയണം. ചെറിയ കൗൺസിലിംഗിലേക്ക് നമുക്ക് അവരെ കൊണ്ടുവന്ന് അവരെ മാനസിക ആരോഗ്യമുള്ള പൗരന്മാരാക്കി മാറ്റാൻ നമുക്ക് കഴിയും. പക്ഷെ പല രക്ഷിതാക്കളും ഇതിനെ അവഗണിക്കുക. നാളെ വലിയ അല്ലെങ്കിൽ നമ്മുടെ മകൻ വീടിനും നാടിനും വേണ്ടാത്തവനായി വളരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കും നമ്മുടെ ചെറിയ അശ്രദ്ധ. അതുകൊണ്ട് നമ്മൾ അറിയണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഡിക്ഷൻ എന്ന് പറയുന്നത് ഈ മദ്യവും മയക്കുമരുന്ന് മാത്രമല്ല, നവലഹരികള്, ഈ ഫേസ്ബുക്ക്, ഇന്റർനെറ്റ്, ഇപ്പോഴത്തെ ഗെയിമുകളൊക്കെ കുട്ടികളെ അഡിക്ഷനിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ പറഞ്ഞ ഇങ്ങനെ അക്രമ സ്വഭാവവും അതുപോലെ ആത്മഹത്യാ പ്രവണതയൊക്കെ കാണിക്കുന്ന കുട്ടികളുണ്ട്. അവരെ ക്രിയേറ്റീവായിട്ട് അവരെ നമുക്ക് ഡി എഡി സെന്ററിൽ കൊണ്ടുപോയി കൗൺസിലിങ്ങിന് രണ്ടോ മൂന്നോ പ്രാവശ്യം പോയാൽ മതി, ഒരുപാട് മാറ്റമുണ്ടാകും. എത്രയോ കുട്ടികളെ അങ്ങനെ നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പൊ തീർച്ചയായിട്ടും റാന്നിയിലെ താലൂക്ക് ഹോസ്പിറ്റൽ ഡി എഡി സെന്റർ പ്രവർത്തിക്കും. നിങ്ങൾ അറിയണം ഇത് ഏറ്റവും വലിയൊരു വാർത്തയാക്കി മാറ്റണം. നമ്മുടെ ഇടയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അഡിക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ, കുട്ടികളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ കൗൺസിലിങ് മറ്റുള്ളവർക്ക് ചികിത്സ. അഡിക്ഷൻ എന്ന് പറഞ്ഞ രോഗിക്ക് ചികിത്സ ആവശ്യം, അത് മാനസികമായിക്കോട്ടെ ശാരീരികമായിക്കോട്ടെ. പക്ഷെ മാനസികമാകുമ്പോൾ നാം അവഗണിക്കും. ഇവിടെയാണ് നാം പരാജയപ്പെടുന്നത്. നാളെ അവൻ ലഹരിയിലേക്ക് പോകും. മാനസിക സമ്മർദ്ദം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു സമയമാണ്. അവനെ സപ്പോർട്ട് ചെയ്ത് അവനെ കൂടെ നിർത്തി, അവനെ ചെറിയ കാര്യങ്ങളൊക്കെ അവനെ കൂടെ നിർത്തി ഈ മാനസിക വൈകല്യങ്ങൾ ദുരീകരിക്കേണ്ട. ഈ മാനസിക ചെറിയ വൈകല്യങ്ങൾ മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ വലിയ മാനസികമായ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് അടുക്കും. അതിനൊരു ജാഗ്രത, അതിനൊരു മാറ്റം വരുന്ന ഒരു ക്ലാസ് ആവണം ഇത്. അപ്പൊ ചിലരുണ്ടാവും, ഓ എന്റെ ഭർത്താവ് കഴിക്കുന്നില്ല, എന്റെ കുട്ടി ഉപയോഗിക്കുന്നില്ല, ഞാൻ എന്തിന് ഇതിന് പിന്നെ തുനിയണം? അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നാളെ എന്റെ കുട്ടിയെയും ഇത് ബാധിക്കും, നാളെ എന്റെ ഭർത്താവിനെയും ഇത് ബാധിക്കും. ഇത് നാളെ താഴ്ന്നു തിന്നാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മുടെ പറമ്പില് കുറെ വാഴ നിൽപ്പുണ്ട്. അതിനകത്ത് ഒരു വാഴ കേടായാല് നമ്മള് ആ വാഴ അവിടെ നിർത്തുമോ? ഒരിക്കലുമില്ല. എന്താ, നാളെ ഈ വാഴ കാരണം മറ്റു വാഴയ്ക്കും ഈ രോഗം പിടിപെടും. നമ്മൾ എന്ത് ചെയ്യും? അതിനെ മൂടോടെ വിഴുതു മാറ്റും. ഇങ്ങനെ മറ്റുള്ളതിനെ രക്ഷിക്കാൻ വേണ്ടിയാ. ഇതുപോലെ സമൂഹത്തിനുണ്ടാകുന്ന ഏത് കാര്യങ്ങളും അത് സാമൂഹികമായ ഉത്തരവാദിത്തമാണ്, അത് എന്റെ കടമയാണ് എന്ന് കണ്ടാലോ ഈ സമൂഹം മാറും. മാറ്റം എന്നിലാണ് വേണ്ടത്, ഞാനാണ് മാറേണ്ടത്, എന്റെ വീട്ടിലാണ് ഉണ്ടാകേണ്ടത് എന്ന് ഓരോ പൗരനും ചിന്തിച്ചാൽ നമ്മുടെ ഭാരതം, നമ്മുടെ നാട് മാതൃകാപരമായ ഒരു നാടായി മാറും. അതിന് സംശയമില്ല. ആ ഒരു ഉത്തരവാദിത്തമാണ് വേണ്ടത്. ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. പലരും ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറുകയാണ്. ആ സാമൂഹികമായ ഒരു വലിയ ഉത്തരവാദിത്തം നമ്മളിലുണ്ട് എന്ന് ആ ഒരു ബോധത്തോടു കൂടി പെരുമാറിയാല് നമുക്ക് നാളെയുടെ തലമുറയെ മാനസിക ആരോഗ്യമുള്ള ഒരു തലമുറയാക്കി മാറ്റാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയും. അതിനുള്ള ആത്മവിശ്വാസമുള്ളവരായി രക്ഷിതാക്കൾ മാറണം. കോവിഡ് വന്നു, ഇതിനു മുമ്പ് നിപ്പ വൈറസ് വന്നു, അതിനു മുമ്പ് ഓക്കെ ചുള്ളിക്കാറ്റ് വന്നു, അല്ലെ രണ്ട് പ്രളയങ്ങൾ വന്നു, അതിനു മുമ്പ് സുനാമി വന്നു. ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പ്രശ്നം മാറിയിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്? അല്ല. പ്രശ്നത്തോടൊപ്പം ജീവിക്കാൻ കുട്ടികളെ പഠിപ്പിക്കണം. തിര മാറിയിട്ടാണോ, തിര അടങ്ങിയിട്ടാണോ തോണി ഇറക്കുന്നത്? തിര എപ്പോഴും അടങ്ങില്ല, അല്ലേ? തിര സമുദ്രത്തിന്റെ നേച്ചറാ. പ്രശ്നങ്ങള് ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിയപ്പെടണം, അല്ലെ? തിര അടങ്ങിട്ട് എനിക്ക് തോണി ഇറക്കാമെന്ന് കാത്തു നിന്നാൽ ഒരിക്കലും ജീവിതത്തിലേക്ക് വിജയിക്കാൻ കഴിയില്ല. അപ്പൊ ഇത് മാറിയാൽ അടുത്ത പ്രശ്നം വരും. അല്ല, മാറിയിട്ടല്ല ജീവിതം ആരംഭിക്കേണ്ടത്. ഈ ഒരു ആത്മവിശ്വാസം കുട്ടികൾക്ക് പകർന്നു കൊടുത്ത് അവരെ മാതൃകയാക്കി മാറ്റുമ്പോൾ നമുക്ക് മാനസികാരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ തീർച്ചയായിട്ടും
സാധിക്കും. അതിന് മുതലണം. ഇത്ര ക്രിയേറ്റീവ് ആയിട്ട് ഇത്രയും നേരം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇത് സഹകരിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. കാരണം താങ്ക് യു. ഇങ്ങനെ ഉള്ള ചോദ്യങ്ങൾ വരണം. അല്ലെ, ക്ലാസ് ഞാൻ ഒന്നര മണിക്കൂറോടെ കൂടിയിരുന്നെങ്കിൽ ഒരു പ്രയോജനം കിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ആശങ്കകൾ ദൂരീകരിക്കപ്പെടും. ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾക്ക് നാളെ നയിക്കാൻ കഴിയും, നിങ്ങളുടെ കുട്ടികളെ നയിക്കാൻ കഴിയും. അങ്ങനെ ഒരു ക്ലാസ്സാണ് ആക്കി മാറ്റേണ്ടത്. അങ്ങനെ ആയി മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട്, സമയം ദീർഘിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അപ്പോൾ വളരെ മനോഹരമായ ഒരു ക്ലാസ് നമ്മുടെ രക്ഷകർത്താക്കൾക്ക് വേണ്ടി വളരെ നല്ല രീതിയിൽ, നല്ല ഇൻട്രാക്റ്റീവായിട്ട്, നല്ല ഉത്തേജമായ വാക്കുകളിലൂടെ സമൂഹം നന്നാകണമെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് അത് നന്നാവണമെന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി, നമുക്ക് കിട്ടിയ അനുഗ്രഹമായ നമ്മുടെ മക്കളെ നന്നാക്കി വളർത്തിയെടുക്കുവാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി. വളരെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു, വളരെ രസകരമായിരുന്നു, വളരെ ആനന്ദപ്രദമായിരുന്നു, വളരെ ഉപകാരപ്രദമായിരുന്നു. വളരെ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. കാരണം വാക്കുകൾ കൊണ്ട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിൽ എഫക്റ്റീവ് ആയിരുന്നു, പവർഫുൾ ആയിരുന്നു, എനർജറ്റിക് ആയിരുന്നു, വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. വളരെയധികം നന്ദി അറിയിക്കുന്നു. വളരെ നല്ലൊരു ക്ലാസ് നൽകിയതിന് ഒരുപാട് താങ്ക്സ് സാർ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇടയിലേക്ക് ഇനി ഇതുപോലെ പ്രവർത്തനം കൂടുതൽ വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികളുടെ ഇടയിലേക്കും നിങ്ങളുടെ ഇടയിലേക്കും ഒക്കെ ഇനി വിമുക്തി ഉണ്ടാകും, നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും. പോലീസും എക്സൈസും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ആ ഒരു ചിന്തയില് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയണം. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ പേരൻസിൻ്റെതും അതുപോലെ തന്നെ നമ്മുടെ എച്ച് എം കവിത ടീച്ചറിൻ്റെയും ഒക്കെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിനി പ്രത്യേകിച്ചൊരു ഒരു നന്ദി അവതരിപ്പിക്കേണ്ട കാര്യമില്ലെങ്കിലും നമ്മുടെ ഒരു ഔപചാരികതയുടെ പേരിൽ ഒരു നന്ദി അറിയിക്കുകയാണ്. നിസ്സാരമായി നമ്മൾ പ്രതീക്ഷിക്കാത്ത, നിസ്സാരമായി നമ്മൾ കണ്ട, നമ്മൾ പ്രതീക്ഷിക്കാത്ത ചെറിയ ചെറിയ ഉദാഹരണങ്ങളോടെ നമ്മുടെ ജീവിതത്തിൽ എന്നും സാധിക്കുന്ന ഈ ഗ്ലാസ് താഴെ വീണ് പൊട്ടുന്ന കാര്യം, അതുപോലെ തന്നെ കുതിരക്കാരനാകുമെന്ന് പറഞ്ഞ കാര്യം ഒക്കെ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത, നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന പല കാര്യങ്ങളെയും എടുത്തു കാണിച്ചുകൊണ്ട് വളരെ വലിയ വലിയ അർത്ഥങ്ങളിലേക്ക് നമ്മളെ എത്തിക്കാൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ജിന സാറിന് സാധിച്ചു. പ്രകടിപ്പിക്കാത്ത അല്ലെങ്കിൽ പങ്കുവെക്കാത്ത സ്നേഹം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ പറ്റി നമുക്ക് മനസ്സിലാക്കി തന്നു. നമ്മൾ ഒക്കെയും കുശവൻ്റെ കയ്യിലുള്ള മണ്ണ് പോലെയാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികൾ. അവരെ നമ്മൾ വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ ആഗ്രഹത്തിനല്ല, അവരുടെ ആഗ്രഹത്തിന്, നമ്മളുടെ കൂടി ആഗ്രഹം അനുസരിച്ച് അവരുടെ അഭിരുചികൾ അവർ കണ്ടെത്തുന്ന, നമ്മളുടെ അഭിരുചികൾ നമ്മൾ അവരെ അടിച്ചേൽപ്പിക്കാതെ അവരുടെ അഭിരുചികളെ നമ്മൾ മനസ്സിലാക്കി അവരുടെ കൂടെ നിന്നുകൊണ്ട് കുട്ടികളെ ഭാവിയിലെ നല്ല നേതാക്കന്മാരാക്കി മാറ്റാൻ, കുട്ടികളുടെ പ്രതിഭകളെ കണ്ടെത്താൻ നമുക്ക് ഏവർക്കും കഴിയണം. കുട്ടികളുടെ പ്രചോദനമായി മാറാൻ നമുക്ക് ഏവർക്കും സാധിക്കണം. ഇതെല്ലാം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ വളരെ വ്യക്തമായിട്ട് മുഹമ്മദ് അലി ജിന്ന സാറ് കാണിച്ചു തന്നു. നമ്മൾ കാരണം നമ്മുടെ കുട്ടികൾ നശിച്ചു പോകാൻ ഇടയാകാത്ത ഒരു സാഹചര്യത്തിലായിരിക്കണം നമ്മുടെ വീട്ടിലെ ജീവിത സാഹചര്യങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കുട്ടികളെ കൊണ്ടുവരാതെ കുട്ടികളുടെ ആഗ്രഹത്തിനനുസരിച്ച് അവരെ വളർത്തിയെടുക്കുവാനും അവരുടെ ജീവിത സാഹചര്യങ്ങൾ നന്നാക്കി കൊടുക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ വളരെ ക്ഷമയോടുകൂടി നമ്മുടെ രക്ഷകർത്താക്കൾ ചോദിക്കുന്ന, ഇനിയും നെറ്റ്വർക്കിലെയൊക്കെ പ്രശ്നം കൊണ്ടാണ് അല്ലെങ്കിൽ വളരെ അധികം ചോദ്യങ്ങൾ ഉണ്ടാകാനും ആ ചോദ്യങ്ങൾക്ക് മറുപടി വളരെ നല്ല രീതിയിൽ, ഇപ്പം നമ്മുടെ ആൻസി മെമ്പർ ഒരു ചോദ്യം ചോദിച്ചു അതിനെ നല്ല രീതിയിൽ അതിൻ്റെ കാര്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ സാറിന് സാധിച്ചു എന്നുള്ളത് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു ഒന്നാണ്. അപ്പം കൂടുതൽ കാര്യങ്ങൾ ഞാനും പറയുന്നില്ല, ഇനി നമ്മുടെ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് കടക്കാണ്. ഈ യോഗത്തിന് നന്ദി അറിയിക്കുക എന്നുള്ളതാണ്. നമ്മുടെ യോഗ അധ്യക്ഷനും നമ്മുടെ സ്കൂളിൻ്റെ മാനേജറുമായിരിക്കുന്ന ബഹുമാന്യനായ ജോൺസൺ കീപ്പിൾ സാറാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കും അദ്ദേഹം ഈ യോഗത്തിൽ ആദ്യം അവസാനം വരെയും പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തോടുള്ള വളരെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ എച്ച് എം ബഹുമാനിയായ ശ്രീമതി കവിത വി കുറുപ്പ് ടീച്ചറാണ്. ടീച്ചറും ആദ്യയുടെ അവസാനം വരെ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തു. ടീച്ചറിൻ്റെ വിലയേറിയ വാക്കുകൾ ഉണ്ടായിരുന്നു. ടീച്ചറിനോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ വള്ളിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മോഹൻ നായർ സാറാണ്. മോഹൻ നായർ ചേട്ടൻ നമ്മുടെ എല്ലാ പരിപാടികൾക്കും, നമ്മുടെ സ്കൂളിലെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ സ്കൂളിൽ വരികയും സ്കൂളിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹവും. ഈ അവസാന സമയം വരെയും ഈ തിരക്കുകളൊക്കെ ഒഴിച്ചു വെച്ച് ഈ ക്ലാസ്സിൽ പങ്കെടുത്തു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നാണ്. അതുപോലെ ക്ലാസിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയതുകൊണ്ടാണ് അദ്ദേഹം ഉൾപ്പെടെ
ഈ അവസാന സമയം വരെയും ഈ ക്ലാസ്സിൽ പങ്കെടുത്തു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ആശംസ പ്രസംഗകരായ സുഭാഷ് നടുവിലേറ്റ മെമ്പർ, അതുപോലെ തന്നെ നമ്മുടെ രക്ഷകർത്താവ് കൂടിയായ ആൻസി മെമ്പർ, ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത എൻ്റെ എല്ലാ ബഹുമാനപ്പെട്ട രക്ഷകർത്താക്കളും ഈ മീറ്റിങ്ങിലെ പങ്കെടുത്ത മറ്റ് നമ്മുടെ അധ്യാപക സുഹൃത്തുക്കൾ, അനധ്യാപകർ എല്ലാവർക്കുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തുടർന്നും ഇതേപോലെയുള്ള ക്ലാസ്സുകൾ, സാർ ഇപ്പോൾ നമുക്ക് ഓൾറെഡി അതിനുള്ള വാക്ക് തന്നിട്ടുണ്ട്, വിമുക്തിയുടെയും അതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെ കൗൺസിലിങ്ങുകളും അതുപോലെ തന്നെ ക്ലാസ്സുകളും ഒക്കെ നമുക്ക് തുടർന്നും ലഭിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി വളരെ സ്നേഹത്തോടെ കൈപ്പറ്റൂർ സെൻറ് ജോർജസ് മൗണ്ട് ഹൈസ്കൂളിൻ്റെ പി ടി എ കമ്മിറ്റിയുടെ പേരിലും അതുപോലെ തന്നെ അധ്യാപകരുടെ പേരിലും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പേരിലും ഒക്കെ വളരെ സ്നേഹത്തോടെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് അത് മീറ്റിംഗ് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം. നമ്മുടെ മീറ്റിങ്ങുകളിലൊക്കെ കുറച്ച് വന്നിരിക്കുന്ന കുട്ടികൾ കുറച്ച് കഴിയുമ്പോൾ എക്സിറ്റ് ആയി പോകുന്ന ഒരു സാധ്യത ചിലപ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ മീറ്റിങ്ങിൽ നമ്മൾ തുടങ്ങിയപ്പോൾ ഏതാണ്ട് 70 കൂടുതൽ കുട്ടികൾ ഉണ്ടായിരുന്നു. അത് കുട്ടികളല്ല, പേരൻസ് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോഴും ഈ അവസാന സമയം വരെയും അതിൽ കുറച്ചുപേർ മാത്രമേ പുറകോട്ട് പോയിട്ടുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. വളരെ സ്നേഹത്തോടെ ഇത്രയും നല്ലൊരു ക്ലാസ്, ഇത്രയും ഇൻട്രാക്റ്റീവായിട്ടുള്ള ഒരു ക്ലാസ്, ഇതേപോലെ പ്രചോദനം നൽകുന്ന ഒരു ക്ലാസ്, വളരെ സിമ്പിളായിട്ട് നമ്മൾ കണ്ട പല കാര്യങ്ങളെയും മനസ്സിലാക്കി തന്ന് അത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രയോജനം ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ നമ്മുടെ മക്കളെ നല്ല രീതിയിൽ, ഈ ഒരു കഷ്ടകാലത്തിൽ നമ്മുടെ മക്കളെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കും. നമുക്ക് അതിനുള്ള ഒരു വിശ്വാസം, നമ്മുടെ ആശങ്കകളെ നമ്മുടെ ആശയങ്ങളാക്കി മാറ്റുവാനായിട്ട് ഈ ക്ലാസ്സിലൂടെ സാധിച്ചു എന്നുള്ളത് ഒരുപാട് സന്തോഷം നൽകുന്നു. ഒരിക്കൽ കൂടി പങ്കെടുത്ത എല്ലാവർക്കും, പ്രത്യേകിച്ച് മുഹമ്മദ് അലി ജിന്ന സാറിന് വളരെ സ്നേഹത്തോടെ എല്ലാ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാ രക്ഷകർത്താക്കൾക്കും, ഈ ക്ഷമയോടെ കാത്തിരുന്ന കേട്ടിരുന്ന എല്ലാ രക്ഷകർത്താക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി. ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാഷണൽ ആന്തത്തോടു കൂടി നമ്മുടെ മീറ്റിംഗ് അവസാനിക്കുന്നതാണ്. Hey,